ഇന്ന് ഈ മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യുന്ന എല്ലാ ദൈവമക്കളോടും കർത്താവിന്റെ ദാസന്മാർക്കും അടിയന്റെ ഹൃദയം നിറഞ്ഞുള്ള സ്നേഹവും വന്ദനവും ഞാൻ അറിയിക്കുകയാണ്. ഇന്നത്തെ വചന ചിന്തയ്ക്കായി നമുക്കൊരു വചനം വായിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 58-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 58-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യം ഇങ്ങനെയാണ് അത് പറയുന്നത്. എനിക്കിഷ്ടമുള്ള നോമ്പും മനുഷ്യൻ ആത്മതപനം ചെയ്യുന്ന ദിവസവും ഇങ്ങനെയുള്ളതോ? തലയെ വേഴത്തെ പോലെ കുനിയിക്കുക, ഇരട്ടും വെണ്ണീരും വിരിച്ച് കിടക്കുക, ഇതാകുന്നു ഉപവാസം. ഇതിനോ നീ നോമ്പെന്നും യഹോവയ്ക്ക് പ്രസാദമുള്ള ദിവസം എന്നും പേർ പറയുന്നത്? എനിക്കറിയാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന വചനമാണെന്ന് എനിക്കറിയാം. പലപ്പോഴും ചിലപ്പോൾ നിങ്ങൾ ഇതിൽ കൂടി ഈ വചനത്തിൽ കൂടെ തന്നെ അനേകം എന്തോ പറഞ്ഞ മെസ്സേജുകൾ കേട്ടിട്ടുണ്ടാവാം. എന്നാൽ പരിശുദ്ധാത്മാവ് ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി, അല്ലെങ്കിൽ കുറച്ച് നാളുകൾ എന്ന് വേണേൽ പറയാം, എൻ്റെ ഉള്ളിൽ ഈ വചനം വരുന്നുണ്ട്. കാരണം ചിലര് എന്നെ വിളിക്കുമ്പോൾ പറയും, സിസ്റ്ററെ ഞാൻ ഒരു വലിയ വിഷയത്തിന് മുമ്പിൽ ഭയങ്കര പ്രതിസന്ധിയിലാണ്, ഞാൻ ഉപവസിച്ച് പ്രാർത്ഥിച്ചാൽ എനിക്ക് വിഷയത്തിന് മറുപ്പ്. ഞാൻ എൻ്റെ ടെസ്റ്റിമണി പലപ്പോഴും ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് പലരും എന്നോട് ചോദിച്ച ഒരു ചോദ്യമാ, എന്താണ് ശരിക്കുള്ള ഉപവാസം, ഞാൻ എത്ര ദിവസം ഉപവസിക്കണം, സിസ്റ്ററെ സിസ്റ്ററുടെ ഉപവാസം എങ്ങനെ, ഇങ്ങനെയൊക്കെ പലരും ചോദിക്കാറുണ്ട്. ഇപ്പം ഞാൻ വിചാരിച്ചു, കർത്താവെ എങ്ങനെയാണ് ഉപവാസത്തെ കുറിച്ച് ഒന്ന് പഠിക്കും. ഞാൻ ഈ വചനം ഇങ്ങനെ പഠിച്ചപ്പോൾ എന്നെ ഈ വചനം പഠിപ്പിച്ചത് എന്റെ മമ്മിയാണ്. പലപ്പോഴും ഞങ്ങൾ ഉപവസിക്കാനും പ്രാർത്ഥിക്കാനും ഇരിക്കും, മമ്മി ആദ്യം ഈ വചനം ഞങ്ങളെ കൊണ്ട് വായിപ്പിക്കാറുണ്ട്. എന്നിട്ട് മമ്മി പറയുന്ന ഒരു കാര്യമുണ്ട്, മോനെ നമ്മൾ എത്ര നേരം പട്ടിണി ഇരുന്നു എന്നുള്ളതല്ല കർത്താവ് നോക്കുന്നത്, മുഖം വാടിയിരിക്കുന്നു എന്നുള്ളതല്ല കർത്താവ് നോക്കുന്നത്, 40 ദിവസം ഇരുന്നു എന്നല്ല കർത്താവ് നോക്കുന്നത്. നാം ഇരുന്ന സമയം നമ്മുടെ ഹൃദയം എങ്ങനെയാണ് ദൈവത്തിന്റെ സന്നിധിയിൽ, അതാണ് കർത്താവ് എപ്പോഴും നോക്കുന്നത്. എന്നാൽ പലപ്പോഴും ഇന്നിപ്പം നമുക്കറിയാം, അനേക നമ്മുടെ കർത്താവിനെ അറിയാത്ത അനേക ആൾക്കാർ ഇന്ന് നോമ്പ് നോക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ സമയം അല്ലെ. ജാതികൾ അനേകരും ഇപ്പൊ നോമ്പ് നോക്കുന്നുണ്ട്. എങ്ങനെയാണ് അവർ നോമ്പ് നോക്കുന്നത്? ഭക്ഷണം വെടിയുക, എന്നാൽ പ്രാർത്ഥനയുണ്ട്. എന്നാൽ അവർക്കത് അവർ ചിന്തിക്കുന്ന ഇങ്ങനെ അവർ ചെയ്യുന്നത് കൊണ്ട് അവരുടെ ദൈവം പ്രസാദിക്കും. എന്നാൽ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ദൈവത്തെ അറിഞ്ഞ, സത്യ ദൈവത്തെ അറിഞ്ഞ ദൈവമക്കളിൽ ദൈവം ആഗ്രഹിക്കുന്ന ഉപവാസം എങ്ങനത്തെ ഉപവാസം? നമ്മൾ 40 ദിവസം ഇരുന്നാൽ കർത്താവ് പ്രസാദിക്കുമോ? 21 ഇരുന്നാൽ ദൈവത്തിന്റെ പ്രസാദം കുറയുമോ? 3 ദിവസം ഇരിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രത്യേകമായ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കുമോ? ഇതാണോ കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്? അല്ല. കർത്താവിന്റെ ഉപവാസം, കർത്താവിന്റെ ഇഷ്ടമുള്ള ഉപവാസം എന്തെന്ന് ചോദിച്ചാൽ അത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 58-ാം അധ്യായത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഞാൻ ഇത് പറയാൻ കാരണം എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇത് ചെയ്ത് എൻ്റെ ലൈഫിൽ അതിനുള്ള ഒരു റിസൾട്ട് കണ്ടതുകൊണ്ട് ഞാൻ ഓർത്തു എല്ലാ ദൈവമക്കളും ഇതറിയണം. പലരും ഉപവസിക്കുന്നവരാ, ആഴ്ചയിൽ ഒരു ദിവസം തലമുറയ്ക്ക് വേണ്ടി ഉപവസിക്കുന്നവരുണ്ട്, കുടുംബജീവിതത്തിന് അനുഗ്രഹത്തിന് വേണ്ടി ഉപവസിക്കുന്നവരുണ്ട്, ശുശ്രൂഷയ്ക്ക് വേണ്ടി ഉപവസിക്കുന്നവരുണ്ട്. ഉപവാസം നല്ലതാ, എന്നാൽ പട്ടിണി ഇരിക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ ഭക്ഷണം ഉപേക്ഷിച്ച് ഭക്ഷണം കഴിക്കുന്നില്ല, വെള്ളം മാത്രം കുടിച്ച് ഉപവസിക്കുന്നവരുണ്ട്, വെള്ളം പോലും കുടിക്കാത്ത ഉപവസിക്കുന്നവരുണ്ട്, കണ്ടിന്യൂസ് ഉപവസിക്കുന്നവരുണ്ട്. ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ടാണോ ദൈവം നമ്മളിൽ പ്രസാദിക്കുന്നത്? ഞാൻ ഭക്ഷണം ഉപേക്ഷിച്ചത് കൊണ്ട് എൻ്റെ ഈ വിഷയത്തിന് കർത്താവ് മറുപടി തരുമോ? ഞാൻ 40 എണ്ണം ദിവസങ്ങളുടെ എണ്ണം കൂട്ടിയത് കൊണ്ട് കർത്താവ് പ്രസാദിക്കുമോ? കർത്താവ് പറയുന്നു ഇല്ല, ഒരിക്കലുമില്ല. കർത്താവിന് ഇഷ്ടമുള്ള ഉപവാസം എന്തെന്ന് ഈ വചനം നമ്മളെ പഠിപ്പിക്കുന്നു. നമ്മൾ ദാനിയേലിന്റെ ഉപവാസത്തെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ദാനിയേൽ ഉപവസിച്ചു, ദാനിയേൽ പ്രാർത്ഥിച്ചു, ദൈവം മറുപടി കൊടുത്തു. ഇങ്ങനെ ഒരുപാട് ഉപവാസങ്ങളെ കുറിച്ച്, എസ്തേർ മൊർദ്ദേഖായി ഉപവസിച്ചു, ഇതൊക്കെയും നമ്മൾ കാണുമ്പോൾ വിടുതൽ കാണുന്നുണ്ട്. അപ്പൊ നമ്മുടെ വിചാരം, ഞാൻ ഉപവസിച്ച് കിട്ടും, യെസ്, ഉപവസത്തിന് മറുപടിക്ക്, ഉപവാസ പ്രാർത്ഥനകൾക്ക് ദൈവം മറുപടി നൽകുന്ന ദൈവമാ. എന്നാൽ ഞാൻ ഇപ്പോഴും പറയും, ബൈബിൾ എന്ന് പറയുന്ന പുസ്തകത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഇത് വെറും ഒരു കഥാപുസ്തകമല്ല, ഇതിന്റെ ഓരോ വാക്കുകൾക്കും വചനത്തിനും അതിൻ്റെതായ ഒരു ജീവനുണ്ട്. വെറുതെ വായിച്ചു വിടുന്ന ഒരു കഥാപുസ്തകമായി ഒരാൾ വായിക്കാൻ അതൊരു കഥാപുസ്തകമായിട്ട് വന്നാൽ, ഇത് എന്നോട് സംസാരിക്കണം എന്നോർത്ത് വായിക്കുന്ന ഒരു വ്യക്തിയോട് ദൈവം ആ വാക്കുകളിൽ കൂടി സംസാരിക്കും, ഉറപ്പാണ്. എൻ്റെ ജീവിതത്തിൽ പലരും ചോദിക്കാറുണ്ട്, സിസ്റ്റർ എങ്ങനെ ദൈവശബ്ദം കേൾക്കുന്നു, സിസ്റ്റർ ദൈവം സംസാരിച്ചു എന്ന് പറഞ്ഞു. എന്നോട് ദൈവം സംസാരിച്ചിട്ടുള്ള ഏറ്റവും കൂടുതൽ ദൈവവചനത്തിൽ കൂടെയാണ്. ഞാൻ കഷ്ടതയുടെ നടുവിലായിരിക്കുമ്പോൾ, വേദനയുടെ നടുവിൽ കർത്താവ് എന്നോടൊന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ബൈബിൾ അങ്ങോട്ട് തുറക്കുമ്പം എനിക്ക് ചില ആ സമയത്ത് വേണ്ട മറുപടി ദൈവം എനിക്ക് നൽകി തന്നിട്ടുണ്ട്, അതിനകത്തും നൽകി തന്നിട്ടുണ്ട്. ചില സമയങ്ങളിൽ ഞാൻ ഓർത്തിട്ടുണ്ട്, കർത്താവെ എനിക്ക് അടുത്തൊരു സ്റ്റെപ്പ് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ നഴ്സിംഗ് കഴിഞ്ഞ് നിൽക്കുമ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ത് ചെയ്യണമെന്ന് അറിയാതിരുന്ന ഒരു സമയം.
ഞാൻ അന്ന് വളരെ വേദനയോടുകൂടെ എന്റെ മുറിയിൽ ഇരുന്ന് കർത്താപ്പച്ചാ എന്നോടൊന്ന് സംസാരിക്കും. ഞാൻ അടുത്ത് എന്താ ചെയ്യേണ്ടത്? എല്ലാവരും കൂടിയുള്ള ഇന്റർവ്യൂവിന് പോകുന്നു, ഞാൻ എന്തോ ചെയ്യണം? ഹോസ്റ്റലിൽ പോകണോ? അതോ എന്താണ് എന്റെ ഹൃദയത്തിൽ ആഗ്രഹം? എനിക്ക് ടീച്ചറാവാൻ, പക്ഷെ അതിനുള്ള കഴിവ് എനിക്ക് ഇപ്പൊ പറ്റത്തില്ല. അടുത്ത് എം എസ് സി എടുക്കണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ ബൈബിൾ അങ്ങോട്ട് തുറക്കുകയും ഞാൻ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ഒരു വചനം എന്റെ ഉള്ളിലേക്ക് പെട്ടെന്ന് വന്നത്, യഹോവ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹത്തെ നിനക്ക് തരും. അപ്പൊ ഞാൻ പറഞ്ഞു, കർത്താവേ, എന്റെ ഹൃദയത്തിലെ ആഗ്രഹം എനിക്ക് ടീച്ചറാവണോ എന്ന്. ഇത് വായിച്ച് ഞാൻ ആ വചനത്തെ വെച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എന്റെ റൂമിലേക്ക് എന്റെ ജൂനിയർ വന്നിട്ട് പറഞ്ഞു, ചേച്ചി നമ്മുടെ കോളേജില് ഇപ്രാവശ്യം BSc നഴ്സസിനെ ടീച്ചേഴ്സ് ആയിട്ട് എടുക്കുന്നുണ്ട്. ചേച്ചി അപ്ലൈ ചെയ്യുന്നു. അപ്പൊ എനിക്ക് മനസ്സിലായി, ദൈവം എനിക്ക് തന്നൊരു ഉറപ്പായിരുന്നു ആ വചനം. അതുപോലെ തന്നെ ചില കാര്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ പരിശുദ്ധാത്മാ നോ എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നോട്. നോ പറഞ്ഞിട്ടുണ്ട്, വ്യക്തമായി വചനത്തിൽ കൂടെ തന്നെ പറഞ്ഞിട്ടുണ്ട്, നോ മോളെ വേണ്ടത്. ഇങ്ങനെയാണ് ദൈവം എന്നോട് സംസാരിക്കുന്നത് കൂടുതലും. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്റെ അനുഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ചില സമയങ്ങളിൽ ഞാൻ ദൈവ ശബ്ദം കേൾക്കാറുണ്ട് കർത്താവിനോട് സംസാരിക്കുന്നത്. അത് ജീവിതത്തിന്റെ അത്ര ക്രിട്ടിക്കൽ ആയ സിറ്റുവേഷൻസിൽ ഉറക്കത്തിൽ ഞാൻ ദൈവശബ്ദം കേട്ടിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ദൈവം നമ്മളോട് സംസാരിക്കും. അപ്പം നിങ്ങൾ ഓർക്കും, ഇതൊരു അമാനുഷികമായ ഒരേ വ്യക്തിയോട് മാത്രം സംസാരിക്കുന്ന ഒരു കാര്യമാണ്, അല്ല ദൈവമക്കളെ, നിങ്ങളോട് ദൈവം സംസാരിക്കും. എങ്ങനെയാ, നിങ്ങൾ ദിനവും ബൈബിള് വായിക്കുന്ന ഒരു വ്യക്തിയാണോ? ഇന്ന് രാവിലെ നിങ്ങൾ എഴുന്നേറ്റ് നിങ്ങൾ എത്ര പേര് ബൈബിള് വായിച്ചു? നിങ്ങൾ വായിച്ച വചനത്തിനകത്തും ദൈവം നിങ്ങളോട് സംസാരിച്ചോ? അതോ വായിച്ചു വിടുമായിരുന്നു? പലരും ചെയ്യുന്നത് ഇതൊരു ദിനചര്യമായിട്ട് മാറി വരും. എന്തുവാ, രാവിലെ എഴുന്നേറ്റ് ബൈബിള് വായിച്ച് പ്രാർത്ഥിച്ചാൽ ഒരു സമാധാനവും, ഞാൻ കർത്താവിന്റെ ബൈബിള് ബൈബിള് വായിച്ചില്ലല്ലോ എന്താ എന്നോർത്ത് വായിക്കുന്നവരുണ്ട്. എന്നാൽ കർത്താവ് എന്നോടൊന്ന് സംസാരിക്കും, ഇന്നത്തെ ദിവസം എങ്ങനെ ആയിരിക്കണം എന്നോർത്ത വചനം തുറക്കുന്നതെങ്കിൽ ആ വചനം ദൈവം നിങ്ങളോട് സംസാരിക്കും. വചനത്തിൽ കൂടെ വ്യക്തമായി കർത്താവ് സംസാരിക്കും. അങ്ങനെ ദൈവം വചനത്തിൽ കൂടെ എന്നോട് സംസാരിച്ചതാണ് ഈ ഉപവാസത്തെ കുറിച്ചും. ഇത് ഞാൻ ചെയ്ത് അത് പ്രാക്ടീസ് ചെയ്തപ്പോൾ ഞാൻ വിടുതലും കണ്ടു. അനേക നാളുകളായി ഉപവസിച്ചിട്ടും മറുപടി കിട്ടാത്ത ചില വിഷയങ്ങളുടെ നടുവിൽ, കർത്താവെ ഞാൻ ഉപവസിച്ചല്ലോ, ഞാൻ പ്രാർത്ഥിച്ചല്ലോ, എന്നിട്ടും എന്താ അപ്പ എനിക്ക് മറുപടി തരാത്ത എന്ന് ചോദിക്കുമ്പോൾ, കർത്താവ് മോളെ നീ വ്യവസ്ഥയോടുകൂടെ നീ എന്റെ അടുക്കവാ. ഈ ബൈബിളിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, ബൈബിൾ എന്ന് പറയുന്നത് ഞാൻ ഇപ്പോഴും പറയും കണ്ടീഷണൽ പ്രോമിസസ് ആ, വ്യവസ്ഥയോടുകൂടിയുള്ള വാക്തത്വങ്ങളാ ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. തുടക്കം തൊട്ട് വെളിപ്പാട് പുസ്തകം വരെ വ്യവസ്ഥയോട് കൂടിയ വാക്തത്വങ്ങൾ, വെറും വാക്തത്വങ്ങൾ ബൈബിളിൽ പറഞ്ഞിട്ടില്ല. നീ ഇങ്ങനെ ചെയ്താൽ നിനക്ക് നന്മ വരും അല്ലേ? മക്കളെ, നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവെ അനുസരിപ്പിൻ. എന്തിനാ അനുസരിക്കുന്നത്? നിന്റെ നിന്നെ അപ്പനെ അമ്മയെ ബഹുമാനിക്കുക. ഇത് നമുക്ക് വായിക്കാൻ ഇഷ്ടമാണ്, എന്നാൽ ഇത് വായിക്കുമ്പോൾ തന്നെ അതിന്റെ താഴെ ഒരു ഇതിന്റെ കണ്ടീഷനാ അത്. എന്തോ പറഞ്ഞിരിക്കുന്നത്, നിനക്ക് ദീർഘായുസ് ഉണ്ടാവാനും നിനക്ക് നന്മ ഉണ്ടാകുവാനും ആ നിന്നോട് അപ്പനെ അമ്മയെ ബഹുമാനിക്കാൻ പറയുന്നത്. അപ്പം ദീർഘായുസ് ലഭിക്കുന്നില്ല, നന്മ കാണാൻ പറ്റുന്നില്ലെങ്കിൽ ഓർക്കണം, എൻ്റെ ജീവിതത്തിൽ എന്തുകൊണ്ട് നന്മ കാണാൻ പറ്റുന്നില്ല? അതിനൊറ്റ കാര്യമുള്ളൂ, ഞാൻ ഈ ഈ ബൈബിൾ സ്റ്റഡീസ് ഒക്കെ ഈ യൂത്തിന് എടുക്കുന്നുണ്ട്. 15 വയസ്സ് തൊട്ട് 22 വയസ്സ് വരെയുള്ള പിള്ളേർക്ക് ബൈബിൾ സ്റ്റഡി എടുക്കുന്നുണ്ട്. ഞാൻ ആ പിള്ളേരോട്, ചേച്ചി എനിക്ക് പഠിത്തത്തിൽ ബുദ്ധിമുട്ട് വരുന്നു, അല്ലെങ്കിൽ എനിക്ക് പഠിത്ത എത്ര പഠിച്ചിട്ടും അങ്ങോട്ട് ഇത് ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് ഒരു നന്മ കാണാൻ പറ്റുന്നില്ല, ഞാൻ അവരോട് ആദ്യം പറഞ്ഞു, മക്കളെ ഒറ്റ കാര്യം ഞാൻ ചോദിച്ചോട്ടെ, പ്രാർത്ഥിച്ചിട്ട് മറുപടി കിട്ടുന്നില്ല എന്ന് പറയാം. അപ്പൊ ഞാൻ ചോദിക്കും, മക്കളെ നിങ്ങൾ നിങ്ങളുടെ അപ്പനെ അമ്മയെ ബഹുമാനിക്കാറുണ്ട്? അപ്പനെയും അമ്മയെ ബഹുമാനിക്കാത്ത ഒരു ജനറേഷൻ ആണ് ഇന്ന്. അവർക്ക് നന്മ കാണാൻ കഴിയുന്നില്ല, ഭാവി ബ്ലോക്കായി കിടക്കുക. എന്തുകൊണ്ടാ? അപ്പനെയും അമ്മയും ബഹുമാനിക്കുന്നില്ല, അപ്പനെയും അമ്മയും. അപ്പൊ കർത്താവ് പറയുക, നിനക്ക് ദീർഘായുസ് ഉണ്ടാവണം, നിനക്ക് നന്മ ഉണ്ടാവാൻ നീ എന്ത് ചെയ്യണം? അപ്പനെയും അമ്മയും ബഹുമാനിക്കുക. ആ ഒരൊറ്റ കാര്യം ചെയ്താൽ നിനക്ക് ഈ രണ്ട് പാക്കേജ് നിനക്ക് ഒരുമിച്ച് കിട്ടുക. എന്നാൽ നമുക്ക് അത് ഇഷ്ടമല്ല. അപ്പനെയും അമ്മയും ബഹുമാനിക്കുന്ന കാര്യം പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഓ, അതെനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഓക്കെ, അപ്പൊ നന്മ ഉണ്ടാവത്തില്ല. അത് ബൈബിളിൽ എക്സാക്ട്ലി പറയുന്ന കാര്യം ഇതുപോലെ തന്നെയാണ്. നമുക്കെപ്പോഴും ഇഷ്ടമാ, ചിലർ എന്നോട് പറയും, സിസ്റ്ററെ എന്റെ ഹൃദയം വളരെ തകർന്നായിരിക്കും, മുറിപ്പെട്ടിരിക്കുക, എനിക്ക് അങ്ങോട്ട് മുന്നേറാൻ പറ്റുന്നില്ല. ഇങ്ങനെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള മറുപടി ഇന്നത്തെ ഈ വചനത്തിൽ കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കും. പരിശുദ്ധാത്മാവ് എനിക്ക് തന്നത് അവിടെ പറയുന്നു, സിസ്റ്ററെ ഉപവസിച്ചിട്ട് മറുപടി ഇല്ലെന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, സിസ്റ്ററെ ഞാൻ എത്ര നാളായിട്ട് ഉപവസിക്കുമെന്നറിയോ, എത്ര നാളായിട്ട് ഞാൻ എന്റെ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്നറിയോ, എത്ര നാളായിരുന്നു സിസ്റ്ററിന് അറിയാവോ എന്ന് ചോദിക്കുന്നവരോട് ഞാൻ പറയുകയാണ്, എത്ര പാസ്റ്റേഴ്സിനെ വിളിച്ച് പ്രാർത്ഥിപ്പിച്ചാലും, എത്ര സിസ്റ്റേഴ്സിനെ വിളിച്ച് പ്രാർത്ഥിപ്പിച്ചാലും, എത്ര വലിയ ചർച്ച് നിങ്ങൾ പോയാലും, കർത്താവ് പറയുന്ന വ്യവസ്ഥ അനുസരിച്ചാൽ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ വിടുതലാണ്. ഇന്ന് ഈ മീറ്റിംഗിൽ കർത്താവ് ഞാൻ ആ വ്യവസ്ഥയിലേക്ക് മടങ്ങി വരിക, ഞാൻ അത് അനുസരിക്കാമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഹീലിംഗ് നടന്നു കഴിഞ്ഞു. വലിയ കാര്യങ്ങളൊന്നും കർത്താവ് ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾക്കൊക്കെ അറിയാം, പരീശന്റെയും പാപിയായ മനുഷ്യന്റെയും പ്രാർത്ഥന ഇല്ലേ, ചുങ്കക്കാരന്റെയും പ്രാർത്ഥന. പരീശൻ പറയുന്ന ഒരു വാക്കുണ്ട്, ഞാൻ ഉപവസിക്കുന്നവനാണെന്ന്. ചുങ്കക്കാരൻ അത് പറയാനില്ല ഇല്ലേ? പരീശൻ പറയുന്നുണ്ട്, ഞാൻ ഉപവസിക്കുന്നവനാ, ഞാൻ ദശാംശം കൊടുക്കുന്നവനാ, ഇതെല്ലാം ഉണ്ട്.
നമ്മളും ഇത് തന്നെ ചിന്തിക്കുന്നു, നമ്മൾക്ക് ഒരു വിശ്വാസം ഒരു പ്രത്യാശയും ഉണ്ട്. ഞായറാഴ്ച ചർച്ചിൽ പോയിരിക്കുമ്പോൾ ആ ഈ ആഴ്ച ഞാൻ ഉപസിക്കേണ്ടതൊക്കെ ഉപസിച്ചു, ഞാൻ ദശാംശം കൊണ്ട് കൊടുത്തു. അതുകൊണ്ട് കർത്താവ് ഞാൻ ഇതെല്ലാം ചെയ്യുന്നതുകൊണ്ട് കർത്താവ് എനിക്ക് മറുപടി തന്നോണം. കർത്താവ് നോക്കുന്നത് പുറമേ ചെയ്തോ എന്നുള്ളതല്ല, നിന്റെ ഹൃദയം എവിടെയായിരുന്നു. ഇനിയാണ് നമ്മൾ വചനത്തിന്റെ ആഴത്തിലേക്ക് ഇറങ്ങാൻ പോകുന്നത്. അവിടെ പറയുന്ന ഒരു വാക്യം, നീ ഇതിനെയാണോ ഉപവാസം എന്ന് പറയുന്നത്? എന്തുവാ നമ്മൾ ഇപ്പൊ, ഞാൻ നിങ്ങളോടൊക്കെ ചോദിക്കാം, നിങ്ങൾ എന്താ ഉപവാസത്തിന് ഒരു ഡെഫിനിഷൻ പറയാൻ പറഞ്ഞു? നിങ്ങളൊക്കെ ഉപവാസം ഡെഫിനിഷൻ പറയാം, എന്തുവാ പറയുന്നത്? മോളെ ഞാൻ പറഞ്ഞു ഭക്ഷണം കഴിക്കരുത്, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് മിസ് ചെയ്യണം, അല്ലെങ്കിൽ ലഞ്ച് കഴിക്കരുത്, ഒരു ദിവസം മൊത്തം ഭക്ഷണം കഴിക്കാതിരിക്കുന്ന ഉപവാസം. പക്ഷെ പ്രാർത്ഥിക്കണം, പ്രാർത്ഥന വേണം, ഭക്ഷണം കഴിച്ചിട്ടില്ല, ഇതാണ് ഉപവാസം. കർത്താവ് പറയുന്ന ഈ ഉപവാസത്തെ കുറിച്ചുള്ള കണ്ടീഷൻസിലേക്ക് നമുക്കൊന്ന് കേട്ടാ. ഇവിടെ പറയുന്നു, ഇങ്ങനെയാണ് പറയുന്നത്, യഹോവയ്ക്ക് പ്രസാദമുള്ള ദിവസം എന്ന് പറയുന്ന ഏതാ? അല്ലെ ഉപവാസം എന്ന് പറയുന്നത് അതിന്റെ ആറാം വാക്യത്തിൽ ആദ്യം പറയുന്നു, അന്യായ ബന്ധനങ്ങളെ അഴിക്കുക, നുകത്തിന്റെ അമിക്കയറുകളെ അഴിക്കുക, പീഡിതരെ സ്വതന്ത്രരായി വിട്ടയക്കുക, എല്ലാ നുകത്തെയും തകർക്കുക. ഇതല്ലയോ എനിക്ക് ഇഷ്ടമുള്ള ഉപവാസം? നമ്മളിൽ എത്ര പേര് ഇങ്ങനെ ഉപവസിക്കുന്നുണ്ട്? ഇതല്ലയോ എനിക്ക് ഇഷ്ടമുള്ള ഉപവാസം? ഇവിടെ പറയുന്നില്ല 40 ദിവസം ഇരിക്കാൻ, ഇവിടെ പറയുന്നില്ല 21 ഇരിക്കാൻ, ഇവിടെ പറയുക അന്യായ ബന്ധനങ്ങളെ അഴിക്കണം. എന്തോ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ ഭക്ഷണം കഴിക്കണ്ട, രാവിലെ നിങ്ങൾ ഭക്ഷണം കഴിച്ചില്ല, നിങ്ങൾ പ്രാർത്ഥിക്കാൻ ഇരിക്കുക, ആദ്യം ഉപവസിക്കാൻ തീരുമാനമെടുക്കുന്ന ദിവസം തന്നെ, നാളെ തൊട്ട് 21 ദിവസം ഇരിക്കുവാന്ന് നിങ്ങൾ തീരുമാനമെടുക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ നിങ്ങളെ തന്നെ ചിന്തിക്കണം. നാളെ തൊട്ട് ഞാൻ ഉപവസിക്കാൻ തീരുമാനിക്കുക. അപ്പൊ കർത്താവിന്റെ ഇഷ്ടമുള്ള ഉപവാസം എന്താ? ആദ്യം അന്യായ ബന്ധനങ്ങളെ അഴിക്കുക. എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും അന്യായമായി ഞാൻ ചെയ്തിട്ടുണ്ടോ? അതിനുള്ള അർത്ഥം ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, അന്യായ ബന്ധനങ്ങളെ അഴിക്കുക എന്ന് പറഞ്ഞാൽ ന്യായമല്ലാതെ നമ്മൾ ചെയ്ത കാര്യങ്ങൾ നമുക്കറിയാം. നമ്മൾ ഒരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ നമുക്കറിയാം ഇത് ന്യായമല്ല, ഞാൻ ഇത് അന്യായമായിട്ടാണ് ചെയ്യുന്നത്. നേരായി ചെയ്യുന്ന കാര്യങ്ങളുണ്ട്, നമ്മൾ നേരല്ലാത്ത രീതി ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. നമ്മൾ പറയും ഓ അതൊന്നും സാരമില്ല, അതൊക്കെ കർത്താവ് അറിയുന്നുണ്ട്, ഓ അതൊന്നും കുഴപ്പമില്ല. ഇന്ന് ദൈവമക്കളിൽ കണ്ടുവരുന്ന കുറവുകളാണ് ഞാൻ പറയുന്നത്. ഞാൻ പലപ്പോഴും പല ജീവിതങ്ങൾ കാണുമ്പോൾക്കും ഓ നമ്മൾ പറയുന്നുണ്ട് അന്യായമായി ചെയ്യുക. എന്തൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ അന്യായമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നു? ന്യായമല്ലാത്തതെല്ലാം അന്യായമാ. ന്യായമല്ലാത്ത ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടോ? കർത്താവ് പറയാ അന്യായ ബന്ധനങ്ങളെ അഴിക്കുക. നിങ്ങൾ അന്യായമായി ചെയ്യുമ്പോൾ നിങ്ങളെ തന്നെ നിങ്ങൾ കെട്ടുകയാ, നിങ്ങളുടെ ബന്ധനങ്ങളെ നിങ്ങൾ കെട്ടുകയാ. എനിക്കറിയത്തില്ല ഞാൻ എന്തും, ഞാൻ രാവിലെ ഓർത്ത് കർത്താവ് ഈ വചനം എന്തിനാ പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിക്കുന്നത്. കർത്താവ് പറഞ്ഞ കാര്യം ചിലര് നാളുകളായി ചോദിക്കുന്ന ചില ചോദ്യങ്ങളെ, കർത്താവ് ഞാൻ ഇത്ര ഉപവസിച്ചിട്ടും വർഷങ്ങളായി ഉപവസിച്ചിട്ട് എന്തുകൊണ്ട് മറുപടി കിട്ടും? കർത്താവ് പറയാം വ്യവസ്ഥ പ്രകാരമല്ല ഉപവസിക്കുന്നത്. ഇതിന്റെ മുകളിൽ വാക്യം വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, 3-ഉം 4-ഉം വാക്യത്തിൽ ഇങ്ങനെയാ പറയുന്നത്, ഞങ്ങൾ നോമ്പ് നോൽക്കുന്നത് നീ നോക്കാതിരിക്കുന്നത് എന്ത്? ദൈവത്തോട് ചോദിക്കുക, ഞങ്ങൾ നോമ്പ് നോക്കുന്നില്ലേ, എന്നിട്ട് എന്താ കർത്താവെ അങ്ങ് നോക്കാത്തത്? കർത്താവ് പറയുക, എന്നിട്ട് അവര് പറഞ്ഞു ഞങ്ങൾ ആത്മതപനം ചെയ്യുന്നത് നീ അറിയാതിരിക്കുന്നത് എന്ത്? ഞങ്ങൾ ആത്മതപനം ചെയ്യും, എന്നിട്ട് കർത്താവ് കാണുന്നില്ലേ? നിങ്ങൾ നോമ്പ് നോൽക്കുന്ന ദിവസത്തിൽ തന്നെ നിങ്ങളുടെ കാര്യാദികളെ നോക്കി. നമ്മളിൽ എല്ലാവരും അങ്ങനെയല്ലേ ചെയ്യുന്നത്? എന്തുവാ ചെയ്യുന്നത്? നമ്മൾ നോമ്പ് നോക്കുന്ന ദിവസം എന്ന് പറഞ്ഞാൽ അന്നാണ് ഏറ്റവും കൂടുതൽ ഫുഡ് ഉണ്ടാക്കുന്ന ദിവസം, കാരണം ഫാസ്റ്റിംഗ് കഴിഞ്ഞ് കഴിക്കണമല്ലോ. അത് നേരത്തെ പ്ലാൻ ചെയ്യും, ഫാസ്റ്റിംഗ് കഴിയുമ്പോൾ എന്നെ ഫുഡാണ് കഴിക്കേണ്ടത്. അപ്പൊ ഒരു കാര്യാദികളൊക്കെ ഉണ്ട്, അന്ന് തുണി കഴുകണം, പാത്രം കഴുകണം, ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ആക്ച്വലി ഉപവാസം എന്ന വാക്കിന്റെ അർത്ഥം ദൈവത്തോടു കൂടെ വസിക്കുക എന്ന, ദൈവത്തോടു കൂടെ വസിക്കുക. നിങ്ങളുടെ വീട്ടിൽ ഒരു ഗസ്റ്റ് വന്നാൽ നിങ്ങൾ ആ ഗസ്റ്റിനെ വീട്ടിൽ വിളിച്ച് കയറ്റി ഇരുത്തി, സോഫ ഇരുത്തിയിട്ട് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ ജോലികളെല്ലാം ചെയ്യുക, എന്നിട്ട് പറയുക ഞാൻ എല്ലാം കഴിഞ്ഞിട്ട് വരാം, അതുവരെ ഇവിടെ ഇരിക്കാൻ പറയുന്ന പോലാണ്. കർത്താവിനെ വിളിച്ച് ഉപവാസം ഡിക്ലെയർ ചെയ്തിട്ട് കർത്താവ് നാളെ തൊട്ട് ഞാൻ അങ്ങയുടെ കൂടെ വസിക്കും. ഉപവാസം എന്ന വാക്കിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞല്ലോ, ദൈവത്തോട് കൂടെ വസിക്കുക, കർത്താവ് റെഡി ആയിട്ട് വന്നിരിക്കുക. പക്ഷെ നമ്മൾ എന്തോ ചെയ്യുന്നേ, നമ്മൾ നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്ത് പിള്ളേരെ സ്കൂളിൽ വിട്ട് ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ളൊരു സമയത്ത് വന്നിട്ട് പറയും ഓക്കെ കർത്താവേ നൗ ഐ ആം റെഡി, ഇനി കേൾക്ക് ഞാൻ എന്താ പറയാൻ പോകുന്നു. പിന്നെ നമ്മുടെ വിഷയങ്ങളൊക്കെ നമ്മൾ പറയുക. അവിടെ പറഞ്ഞ കാര്യാദികളെയൊക്കെ നോക്കി നിങ്ങളുടെ എല്ലാ വേലക്കാരെയും കൊണ്ട് അധ്വാനിപ്പിക്കുകയും ചെയ്യുന്നു, മറ്റുള്ളവരെ കഷ്ടപ്പെടുത്തുക. വാക്കുകൾ കൊണ്ട് കഷ്ടപ്പെടുത്താം, ഞാൻ കഷ്ടപ്പെടുത്താം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എന്റെ വീട്ടിൽ വേലക്കാരൊന്നും ഒരു സിസ്റ്റർ ഞാൻ അങ്ങനെ ഇല്ല, ചിലപ്പം നമ്മുടെ വാക്കുകൾ കൊണ്ട് ചിലപ്പോൾ മരുമക്കളെ ആവാം, അമ്മായിമ്മയാവാം, മക്കളെ ആവാം, അയലക്കംകാരെ ആവാം,
ജോലിക്കാരെ ആവാം, എവിടെയും പോയി അവരെ വാക്കുകൾ കൊണ്ട് കഷ്ടപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഇതൊക്കെ, എന്നിട്ടാണ് നമ്മൾ ഉപവാസം എന്ന് പറയുന്നത്. ദൈവം പറയുവാ, അധ്വാനിപ്പിക്കുകയും ചെയ്യുന്നു, നിങ്ങൾ വിവാദത്തിനും കലഹത്തിനും ക്രൂരമുഷ്ടി കൊണ്ട് അടിക്കേണ്ടതിന് നോമ്പ് നോൽക്കുന്നു. നിങ്ങൾ വിവാദത്തിനും കലഹത്തിനും ഉപവാസം ഇരിക്കുന്ന ദിവസം ശത്രു എന്തായാലും നമുക്കെതിരെ എഴുന്നേക്കും. ആ സമയത്താണ് ഏറ്റവും കൂടുതൽ വഴക്കും ബഹളവും നടക്കുന്നത്. ഉപവാസ പ്രാർത്ഥന ചർച്ച് ഡിക്ലെയർ ചെയ്യുന്ന അന്നായിരിക്കും രാവിലെ എഴുന്നേറ്റും വരും ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്ക്. അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുകൾ കൊണ്ട് കോർത്തിട്ടായിരിക്കും പ്രാർത്ഥനയ്ക്ക് പോയിരിക്കുന്നത്. ഇതൊക്കെ പക്ഷെ നമ്മൾക്കൊരു സന്തോഷം, നമ്മൾ ഫാസ്റ്റിംഗ് ആണ്. പക്ഷെ ഞാൻ ചോദിക്കുന്നേ, കലഹിച്ചും വഴക്ക് പിടിച്ചും മറ്റുള്ളവരെ വേദനിപ്പിച്ചും പോയിരുന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ദൈവം കേൾക്കുമോ എന്നാ എന്റെ ചോദ്യം. കേൾക്കത്തില്ല. ഞാനിത് പറയുമ്പം ഞാൻ ഇന്ന് രാവിലെ കർത്താവിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ കർത്താവിനോട് ചോദിച്ചു, പക്ഷേ ഫാസ്റ്റിംഗ് ഒക്കെ എല്ലാവർക്കും അറിയാവുന്ന വചനങ്ങൾ, പക്ഷെ കർത്താവ് പറഞ്ഞൊരു കാര്യം, ഇന്നത്തെ ജനറേഷൻ ഇത് അറിയത്തില്ല, ഇന്നത്തെ ജനറേഷൻ ഇത് അറിയത്തില്ല. എല്ലാവരും ചിന്തിക്കുന്നത് എല്ലാവരും ഫാസ്റ്റിംഗ് ഇരിക്കുന്നു, ഒക്കെ മക്കളെ ഫാസ്റ്റിംഗ് ഇരിക്കണോണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല, ഇതാണ് അവരുടെ ഫാസ്റ്റിംഗ്. പക്ഷെ അവർക്ക് അറിയുന്നില്ല, ഹൃദയം ആ കർത്താവ് നോക്കും, നമ്മുടെ ഹൃദയം, നമ്മൾ ഏത് ആറ്റിറ്റ്യൂഡോടുകൂടെ കർത്താവിന്റെ സന്നിധി വന്നിരിക്കുന്നത്. എത്ര വർഷമായി നമ്മൾ കർത്താവിനെ അറിയണ്ട, നമ്മൾ എത്ര വർഷമായി കർത്താവിനെ അറിഞ്ഞിട്ട് സ്നാനപ്പെട്ടിട്ട് അഭിഷേകം, കർത്താവിനെ അറിയണ്ട. കർത്താവ് ചോദിക്കുന്നത് ഇതൊന്നും അല്ല എന്റെ കാറ്റഗറി, എന്റെ കാറ്റഗറി നിന്റെ ഹൃദയം എങ്ങനെയാ. കർത്താവ് എന്നോട് ഈ വചനം പറയാൻ പറഞ്ഞപ്പോ പറഞ്ഞ ഒരു ആദ്യം എനിക്ക് ലഭിച്ച വചനം ഇതാണ്. തുടക്കത്തിൽ അതിന് 58:1 ഇങ്ങനെ പറഞ്ഞു, നിന്റെ ശബ്ദം ഉയർത്തി, ഉറക്ക വിളിക്ക, അടങ്ങിയിരിക്കരുത്, കാഹള പോലെ നിന്റെ ശബ്ദം ഉയർത്തി, എന്റെ ജനത്തിനവരുടെ ലംഘനത്തെയും യാക്കോബ് ഗ്രഹത്തിനവരുടെ പാപങ്ങളെയും അറിയിക്കാം. എന്നെ കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന മിനിസ്ട്രിയിൽ എന്നോട് ഈ ദിവസങ്ങളിൽ പറയുന്നത് അതാ, മോളെ നീ മറ്റുള്ളവരുടെ കർണരസമാകുമാറുള്ള വചനം പറയണ്ട. അത് പറയാൻ ഒത്തിരി പേരുണ്ട്. നിങ്ങൾ ഇങ്ങനെ അങ്ങ് പോയാൽ മതി, വിടുതല് കിട്ടും, വിടുതല് കിട്ടത്തില്ലെന്ന് പറയാനാണ് ദൈവം എന്നെ ഈ കാലഘട്ടത്തിൽ നിർത്തിയിരിക്കുന്നത്. കർത്താവ് എന്നോട് പറഞ്ഞൊരു കാര്യം ഇതാ, ഇറ്റ്സ് ഗുഡ് ടു ബി ജഡ്ജ്ഡ് ബൈ പീപ്പിൾ ദാൻ ജഡ്ജ്ഡ് ബൈ ഗാഡ്. മനുഷ്യരാൽ വിധിക്കപ്പെടുന്നത് ഈസിയാ, പക്ഷെ ദൈവത്താൽ വിധിക്കപ്പെടാതിരിക്കാൻ നീ സൂക്ഷിക്കണം. കർത്താവ് എന്നെ ഏൽപ്പിച്ചത് വചനം ഞാൻ അതുപോലെ നിങ്ങളോട് കൈമാറിയില്ലെങ്കിൽ ദൈവസന്നിധിയിൽ ഞാൻ കണക്ക് കൊടുക്കേണ്ടി വരും. പലപ്പോഴും ചില വചനങ്ങൾ വായിക്കും, ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, നിങ്ങൾ ഇതിന് കയറുന്നതിന് മുമ്പിരുന്ന് വചനം വായിക്കുമ്പോൾ ഞാൻ ഓർ, കർത്താവ് ഇത് ഇച്ചിരി കടുകട്ടിയല്ലേ, ഇത് ഇച്ചിരി കടുകട്ടിയായ വചനമല്ലേ. കർത്താവ് എന്നോട് പറയാ, നീ അതിന്റെ കടുപ്പോ വളപ്പോ ഒന്നും നോക്കണ്ട, പറയാ മതി. അത് എന്നിട്ട് എന്നോട് സംസാരിച്ച വചനം ഇത്, മനുഷ്യ അവരുടെ ലംഘനങ്ങളെ അറിയിക്കുക. ഇന്നത്തെ തലമുറ കേൾക്കേണ്ട ഒരു വചനമാണ് ഞാൻ ഈ പറയുന്നത്. നിങ്ങൾ പെന്തക്കോസ്തിലായിരിക്കാം ജനിച്ചു വളർന്നിരിക്കുന്നത്, നിങ്ങളുടെ പപ്പായും മമ്മിയും പ്രാർത്ഥിക്കുന്നവരാവാം, നിങ്ങളുടെ കുടുംബങ്ങൾക്ക് മഹിമ കാണി, ഇത്ര പാരമ്പര്യ ക്രിസ്ത്യാനികളാവാം. എന്നാൽ പരിശുദ്ധാത്മാ പറയാം, ദൈവത്തിന് ഇഷ്ടമുള്ള ഉപവാസം എത്ര ദിവസക്കണക്കല്ല, എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളതല്ല. കർത്താവ് പറയുന്നത് കർത്താവിന് ഒരു വ്യവസ്ഥയുണ്ട്, ആ വ്യവസ്ഥയിലല്ലാത്ത ഉപവാസത്തെ കർത്താവ് സ്വീകരിക്കുന്നില്ല. അതിനാദ്യത്തെ ഞാൻ വ്യവസ്ഥ പറഞ്ഞു, അന്യായ ബന്ധനങ്ങളെ അഴിക്കുക. ന്യായമല്ലാത്തത് എന്തെങ്കിലും ജീവിതത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ബന്ധങ്ങളിലാകാം, ന്യായമല്ലാത്തത്. ഇന്ന് അനേക കുടുംബ ജീവിതങ്ങളിൽ അനേക ബന്ധങ്ങളിൽ അന്യായമല്ലാത്ത ബന്ധങ്ങൾ നടക്കുന്നുണ്ട്. നിങ്ങളെ തന്നെ ശോധന ചെയ്യുക, കർത്താവിന്റെ വരവ് അടുത്തിരിക്കാൽ ഈ വചനം അതുപോലെ ഞാൻ പറയുക, ന്യായമല്ലാത്ത ബന്ധങ്ങളിൽ ചെന്ന് പെട്ടിട്ടുണ്ടെങ്കിൽ പുറത്തു വരേണ്ടത് ആവശ്യമാണ്. ഭാര്യ അറിഞ്ഞോ ഭാര്യ അറിയാതെയോ, ഭർത്താവ് അറിഞ്ഞോ ഭർത്താവ് അറിയാതെയോ ചെയ്തു കൂട്ടുന്ന പാപങ്ങൾ കർത്താവിന്റെ മുമ്പിൽ അത് അന്യായമാ. തലമുറകൾ ചെന്നുപെട്ടിരിക്കുന്ന ബന്ധനങ്ങൾ, ഇവിടെ പറയാം അന്യായ ബന്ധനങ്ങളെ അഴിക്കാൻ, നീ കെട്ടിയ കെട്ട് നീ തന്നെ അഴിക്കണം, കർത്താവിനോട് അഴിക്കാൻ പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാൽ ഇന്ന് പലരും ചെയ്യുന്നത്, പാസ്റ്ററെ എനിക്ക് ബന്ധനം ഉണ്ടെന്ന് തോന്നുന്നു, എന്റെ തലമുറയ്ക്ക് ബന്ധനം ഉണ്ടെന്ന് തോന്നുന്നു, ഒന്ന് പ്രാർത്ഥിക്കാവോ. നമ്മൾ അഴിക്കാത്തടത്തോളം നടക്കത്തില്ല. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, കർത്താവേ ലാസർ ഉയർത്തെഴുന്നേറ്റ് പുറത്ത് വന്നപ്പോൾ എന്തുകൊണ്ട് കർത്താവ് പറഞ്ഞു അവന്റെ കെട്ടഴിക്കാൻ? കർത്താവിന് എന്താ കെട്ടഴിക്കാൻ കഴിവില്ലേ? മരിച്ചവനെ ജീവിപ്പിക്കാൻ കഴിവുള്ള കർത്താവിന് ഒറ്റ വാക്കുണ്ട്, അവന്റെ കെട്ടഴിയട്ടെ എന്ന് പറഞ്ഞാൽ കെട്ടഴിയത്തില്ലേ? അഴിയും. കർത്താവ് അവിടെ കാണിച്ചു തന്നെ, മനുഷ്യർ കെട്ടിയ കെട്ട് മനുഷ്യർ തന്നെ എന്ത് ചെയ്യണം? അഴിക്കണം. നമ്മൾ കെട്ടുന്ന കെട്ടുകളുണ്ട്, അതാ ഞാൻ പറഞ്ഞേ, ന്യായമല്ലാത്തത് അപ്പനും അമ്മയും ചെയ്താൽ അത് ബന്ധനമായി കുടുംബത്തിൽ കിടക്കും. ഞാൻ കെട്ടുവാ, ന്യായമല്ലാത്ത രീതികളിൽ തലമുറകളുടെ ജീവിതത്തിൽ എന്തെങ്കിലും നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അന്യായമാ. അത് ഫിനാൻഷ്യൽ ഏരിയയിലായിക്കോളെ, സാമ്പത്തിക സ്ഥിതികളായിക്കോളെ, അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിപ്പും തട്ടിപ്പും കാണിക്കുന്നുണ്ട്, അത് അന്യായമാ. കർത്താവ് പറയുവാൻ, അന്യായ ബന്ധനങ്ങളെ നിങ്ങൾ തന്നെ അഴിക്കണം. തെറ്റ് ചെയ്തു പോയിട്ടുണ്ടെങ്കിലോ റിപ്പൻഡ് ചെയ്തോണം, മാനസാന്തരപ്പെട്ടിട്ട് പറയണം, അപ്പാ അന്യായമായി ഞാൻ ഇത് ചെയ്തു പോയി, അന്യായമായതാ ഞാൻ ചെയ്തത്, ഞാനത് തിരുത്തിക്കൊള്ളാമപ്പാ. അടുത്ത കാര്യം പറയുന്നു, നുകത്തിന്റെ അമിക്കയറുകളെ അഴിക്കുക, അവിടെയും കെട്ടഴിക്കുക.
നുകത്തിന്റെ അമ്മിക്കയറുകളെ അഴിക്കുക. എന്തുവായി നുകത്തിന്റെ അമ്മിക്കയർ എന്ന് പറഞ്ഞു? കർത്താവ് പറയുന്നു മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം അതിന്റെ 28-ും 29-ും വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു. മത്തായി സുവിശേഷം 11:29-ും 30-ും വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞു, ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ എന്റെ നുകമേറ്റുകൊണ്ട് എന്നോട് പഠിപ്പി. അപ്പൊ കർത്താവിന്റെ നുകമേതാ? സൗമ്യതയും താഴ്മയും. എന്നിട്ട് പറയുക, ഇത് നിങ്ങൾ കാണുന്നുണ്ട്, അത് കണ്ടിട്ട് എന്ത് ചെയ്യണം? കണ്ടോണ്ടിരിക്കാനല്ല പറഞ്ഞത്. എന്റെ നുകം എന്ന് പറയുന്നത് അവിടെ അടുത്ത പറയുന്നുണ്ട്, 30-ാം വാക്യം, എന്റെ നുകം മൃദുവും എന്റെ ചുമട് ലഘുവുമാകും. കർത്താവിന്റെ നുകം മൃദുവാ, ആരെയും വേദനിപ്പിക്കുന്നതല്ല കർത്താവ് പറയുന്ന കൽപ്പനകൾ. പലപ്പോഴും നമ്മുടെ കൽപ്പനകൾ, നമ്മുടെ വാകൊണ്ട് വരുന്ന വാക്കുകൾ താഴ്മയില്ലാത്തതും ദയയില്ലാത്തതുമായതുകൊണ്ട് മറ്റുള്ളവർക്ക് അത് ബേർഡൻ ആയിട്ട് തോന്നും. നമ്മുടെ കീഴിൽ ജോലി ചെയ്യുന്നവർക്ക് അത് ബേർഡൻ ആയിട്ട് തോന്നും. അവർ നമ്മളെ പ്രാകുന്നുണ്ടാവാം, അയ്യോ ഇങ്ങനെ ഒരാളാ എന്റെ ടീം ലീഡർ, ഓ ഇങ്ങനെ ഒരു വ്യക്തിയാ എന്റെ വീട്ടിൽ, എന്റെ അമ്മായിമ ഇങ്ങനെയാ, അല്ലെ എന്റെ അമ്മായിപ്പൻ ഇങ്ങനെയാ, അല്ലെ എന്റെ ഭർത്താവ് ഇങ്ങനെയാ. നിങ്ങളുടെ വാക്കുകളാണ് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രവൃത്തി കൂടെ നിങ്ങൾ കാണിക്കണം നിങ്ങൾ താഴ്മയുള്ള ആളാണോ ദയയുള്ള ആളാണോ. കർത്താവ് പറയാം, കർത്താവിന്റെ മുഖം സൗമ്യതയുള്ളതാണ്. നമ്മളിൽ എത്ര പേർക്ക് സൗമ്യതയുണ്ട്, നമ്മളിൽ എത്ര പേർക്ക് താഴ്മയുണ്ട്. ഇവിടെ കർത്താവ് ഇവിടെ പറയുക, നുകത്തിന്റെ അമ്മിക്കയറുകളെ അഴിക്കുക. എന്നുവെച്ചാൽ സൗമ്യതയും താഴ്മയും ഇല്ലാത്ത രീതിയിലുള്ള നമ്മുടെ പെരുമാറ്റങ്ങൾ പലതും കെട്ടുകളായി വരിക. ഞാനിത് പറയാൻ എൻ്റെ ജീവിതത്തിലെ ടെസ്റ്റിമണി പറഞ്ഞ എനിക്ക് ഒരു കുഴപ്പമില്ല, അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഞാൻ എന്റെ നഴ്സിംഗ് പഠിപ്പിയിരിക്കുന്ന കാലം, കാരണം എന്റെ ഈ യൂട്യൂബിലൊക്കെ എന്റെ മെസ്സേജസ് വരുമ്പോൾ പല സ്റ്റുഡൻസ് എന്നെ മീറ്റ് ചെയ്യാറ് എന്നെ വിളിക്കാറുണ്ട്. ചേച്ചി, ചേച്ചിയുടെ മെസ്സേജ് അനുഗ്രഹമായിരുന്നൊക്കെ പറയുമ്പോൾ പല കുഞ്ഞുങ്ങൾ, ഞാൻ പഠിപ്പിച്ച കുഞ്ഞുങ്ങൾ, അതുകൊണ്ട് എനിക്കറിയാം ഇത് കേട്ടുകൊണ്ടിരിക്കുന്നതിനകത്ത് എന്റെ പല സ്റ്റുഡൻസ് ഉണ്ട്, എന്റെ കൂടെ വർക്ക് ചെയ്തവരുണ്ട്. അതുകൊണ്ട് അവരതിന്റെ ദൃക്സാക്ഷികളായതുകൊണ്ട് എനിക്ക് ടെസ്റ്റിമണി പറയാം. ഞാൻ എന്റെ കോളേജ് പഠനം കഴിഞ്ഞ് ഞാൻ പഠിപ്പിക്കുവാൻ, നഴ്സിംഗ് കോളേജ് പഠിപ്പിക്കാൻ കയറിയ കാലഘട്ടം എന്ന് പറയാം, പുതിയൊരു ടീച്ചർ ആയതിന്റെ ഒരു ആവേശമൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ താഴ്മയൊക്കെ ഇച്ചിരി ഒന്ന് കുറഞ്ഞു. എന്തുവാ ഒരു ടീച്ചർ എന്നുള്ളൊരു പദവി, അപ്പൊ അറിയാതെ സംസാരത്തിൽ സൗമ്യത ഇല്ലാത്ത അവസ്ഥ എന്റെ ജീവിതത്തിലുണ്ടായി. ഞാൻ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ആളെ, ചെറിയ കാര്യങ്ങൾ സ്റ്റുഡൻസ് ചെയ്യുമ്പോൾ ഞാൻ അവരെ വലിയ എന്തോ പറഞ്ഞേ വലുതായിട്ട് അവരെ വാക്കുകൾ കൊണ്ട് സൗമ്യത ഇല്ലാതെ സംസാരിക്കുമായിരുന്നു, ഞാൻ ദേഷ്യപ്പെടുമായിരുന്നു. കാരണം ഞാൻ നോക്കുമ്പോൾ എന്റെ ടീച്ചേഴ്സൊക്കെ ഞങ്ങളെ ഇതുപോലെ ഒരു തെറ്റൊക്കെ ആണെങ്കിൽ ഞങ്ങൾ വഴക്ക് പറയുന്നു. അപ്പൊ എന്റെ വിചാരം ഇങ്ങനെ വഴക്കൊക്കെ പറഞ്ഞാല് പിള്ളേർ പേടിച്ചു നിൽക്കും, അപ്പൊ എന്നെ എല്ലാവരും പേടിക്കണം എന്നുള്ളൊരു ചിന്തയാണ്. അപ്പൊ ഞാൻ സൗമ്യത ഇല്ലാത്ത സംസാരങ്ങൾ പലതും എന്റെ ലൈഫിലുണ്ടായിട്ടുണ്ട്. ദൈവമക്കളെ, കർത്താവ് ഒരു ദിവസം എന്നോട് സംസാരിച്ചത്, മോളെ നീ എന്റെ മോളെന്നാ പറഞ്ഞ് നടക്കുന്നത്, എന്നാൽ എന്റെ നുക നിന്നിലുണ്ടോ? സൗമ്യതയുണ്ടോ? താഴ്മയുണ്ടോ? ദൈവമക്കളെ, ദൈവം എന്നെ, ഞാൻ ഇപ്പോഴും പറയും, തകർത്തു പണിത ഒരാളാ. എന്റെ ജീവിതത്തിലെ കുറവുകൾ കർത്താവ് വെളിപ്പെടുത്തിയപ്പോൾ ആദ്യം വെളിപ്പെടുത്തിയതാ, മോളെ നിന്റെ ലൈഫിൽ നിനക്ക് സൗമ്യതയില്ല. നീ എന്റെ അടുക്കൽ ഒരാൾ വരുമ്പം നിനക്ക് എന്തുകൊണ്ട്, ഇപ്പൊ ചില പിള്ളേരുണ്ട് അവർ ചിലപ്പം തെറ്റ് ചെയ്തിട്ടുണ്ടാവും, പക്ഷെ എന്നാലും അവരെ ഞാൻ സൗമ്യതയോടുകൂടെ തിരുത്തുമ്പോൾ ചിലപ്പോൾ അവർ തിരുത്തിയെന്ന് വരും. ഞാൻ അതിനു പകരം അവരോട് കടിച്ചു കീറി ദേഷ്യപ്പെട്ട് അവരെ ഒത്തിരി വാക്കുകൾ കൊണ്ട് മുറിപ്പെടുത്തി. ദൈവമക്കളെ, എന്റെ ജീവിതത്തിലെ സാക്ഷ്യമാവാ, എനിക്കതിനകത്ത് ഒരു ഇതും ഇല്ല പറയുന്നതിൽ. ഞാൻ തിരിച്ച് അമേരിക്കയിൽ വന്നതിന് ശേഷം ഞാൻ പറഞ്ഞല്ലോ, ജോലി റിസൈൻ ചെയ്ത് ഞാൻ അമേരിക്കയിൽ വന്നപ്പോൾ ഒരു ദിവസം ഞാൻ ഉപവസിക്കാനും പ്രാർത്ഥിക്കാനും ഇരുന്നപ്പം കർത്താവ് എന്നോട് പറഞ്ഞ വാക്കാ, ആദ്യം ഉപവാസമാ 21 ദിവസം. എന്റെ മമ്മി ഉണ്ട് ഇവിടെ, 6 മന്ത്സിലേക്ക് എന്റെ മമ്മി US വന്ന സമയം, ഞങ്ങൾ 21 ദിവസം ഉപവാസി. അന്ന് എന്റെ മൂത്ത കുഞ്ഞിന് 3 മാസം. ഉപവസിക്കാൻ തീരുമാനമെടുത്തു. ഞാൻ ഉപവാസിക്കാൻ ഇരുന്നപ്പോ പരിശുദ്ധാത്മാവ് ആദ്യത്തെ കുറവ് വെളിപ്പെടുത്തു എനിക്ക്. ഞാൻ പണ്ട് പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു സ്റ്റുഡന്റിനെ ഞാൻ വാക്കുകൊണ്ട് വേദനിപ്പിച്ചിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കാൻ ഇരുന്നപ്പോ എനിക്ക് പേര് സഹിതം വെളിപ്പെടുത്തിട്ട് പറയാം, നീ വിളിക്കാൻ എന്റെ നമ്പർ ഇല്ല. ഞാൻ അന്ന് എനിക്ക് ഫേസ്ബുക്ക് ഉണ്ട്, അന്ന് ഞാൻ ഫേസ്ബുക്കിൽ പോയി ആ പേര് സെലക്ട് ചെയ്ത് ഞാൻ ആ കുഞ്ഞിന് മെസ്സേജ് അയച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, മോളെ ഇങ്ങനെ ഞാൻ ഈ ദിവസങ്ങളിൽ ഫാസ്റ്റിംഗില്ല, പക്ഷെ പരിശുദ്ധാത്മാവ് എന്നോട് ഇങ്ങനെ ഇടപെട്ടു, എന്റെ വാക്കുണ്ട്. അപ്പൊ ആ മോള് തുറന്നു പറഞ്ഞു, ചേച്ചി ശരിയാ, അച്ഛ ചേച്ചി അന്ന് എന്നെ പഠിപ്പിക്കുന്ന സമയത്ത് എന്നെ ഒത്തിരി വഴക്ക് പറഞ്ഞിട്ടുണ്ട്, ആ വാക്കുകൾ എനിക്ക് ഇന്നും മുറിവായിട്ട് കിടക്കുവാണ്. ദൈവമക്കളെ, നമ്മൾ ഓർക്കും നിസ്സാരമാണ്, പക്ഷെ കർത്താവിന്, അവളും കർത്താവിന്റെ പൈതല. നമ്മൾ ഓർക്കും ആ അവൾ അങ്ങനത്തെ കാര്യം ഇങ്ങനത്തെ കാര്യം, കർത്താവിന്റെ മോള് ഞാൻ മാത്രമല്ല, കർത്താവിന്റെ മക്കൾ എല്ലാവരും. ഞാൻ വേറൊരാളെ വേദനിപ്പിച്ചിട്ട് അവരുടെ ഉള്ളിൽ മുറിവ് പെടുത്തിയിട്ട് ഞാൻ വന്നിരുന്ന് എത്ര പ്രാർത്ഥിച്ചാലും കർത്താവ് എന്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല. അന്ന് പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, സോറി ആയിക്കെ. ഞാൻ പറഞ്ഞു, മോളെ എന്റെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നിന്നെ ഞാൻ മുറിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഹൃദയപൂർവ്വം ഇന്ന് ഞാൻ ക്ഷമ ചോദിക്കുവാന്ന് പറഞ്ഞു. ക്ഷമ ചോദിച്ചതിന് ശേഷമാണ് ഞാൻ ഫാസ്റ്റിംഗ് ഇരുന്നത്. ഞാൻ അതുകൊണ്ട് പറയാം, എന്റെ ജീവിതത്തിൽ ഏറ്റവും ഏറ്റവും വലിയ
വിടുതല് കണ്ട ഒരു ഫാസ്റ്റിംഗ് ആയിരുന്നു 2019-ൽ നടന്ന ഫാസ്റ്റിംഗ്. 2019-ൽ 21 ദിവസം ഇരുന്ന് ആ ഫാസ്റ്റിംഗ് എന്റെ ലൈഫ്, അതാണ് എന്റെ ലൈഫിനെ ചേഞ്ച് ചെയ്ത് മറിച്ച് കളഞ്ഞ ഒരു ഫാസ്റ്റിംഗ് ആയിരുന്നു. അതായത് എന്റെ ജീവിതത്തിൽ പല, ഞാൻ പറഞ്ഞില്ലേ, മുറിവുകൾ, ഹൃദയത്തിൽ ഏറ്റിരിക്കുന്ന മുറിവുകൾ, ഇതിനൊക്കെ പൊറുതി വരാൻ തുടങ്ങി. ജീവിതത്തിന് മാറ്റം വരാൻ തുടങ്ങി. ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ മാറാൻ തുടങ്ങുന്ന എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതുവരെ നടക്കത്തില്ലെന്ന് പറഞ്ഞ കാര്യങ്ങൾ പലതിലും നടന്നു വരും. ഞാനതാ പറഞ്ഞേ, അതിനുശേഷമാണ് കർത്താവ് എന്നെ കർത്താവിന്റെ വേലയ്ക്ക് പോലും വിളിച്ചത്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ആയിരിക്കുന്നുണ്ടെങ്കിൽ കർത്താവ് എന്നോട് പറഞ്ഞ് പല കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ മനസ്സ് കാണിച്ചത് കൊണ്ടാ. അതുകൊണ്ടാ പറഞ്ഞു, ഇന്ന് ആരെങ്കിലും എന്നോട് പറയും, സിസ്റ്ററെ മുറിവുകൾ ഉണങ്ങുന്നില്ല. ഈ വചനം വായിക്കുമ്പോൾ നിങ്ങൾക്കറിയാം കർത്താവ് പറയും മുറിവ് ഉണങ്ങുന്നു, പക്ഷേ ഡിമാൻഡ് ഉണ്ട്, കണ്ടീഷൻ ഉണ്ട്. അതാ പറഞ്ഞേ, ദുഃഖത്തിന്റെ അമ്മിക്കയറുകളെ സൗമ്യതയില്ലാതെ, താഴ്മയില്ലാതെ. ഞാൻ പറഞ്ഞല്ലോ, ബൈബിൾ പറയുന്നു ഗർവികളെ അവൻ ദൂരത്ത് നിന്നറിയുന്നു. ഗർവമുണ്ടോ ജീവിതത്തിൽ? ഞാൻ ആരോ ആണെന്നുള്ള ഭാവമുണ്ടോ? ഞാനാണ് ഇതെല്ലാം നേടിയത്, എന്റെ കൈ കൊണ്ട് ഇതെല്ലാം നേടി, ഞാൻ ആരൊക്കെയോ ആണ് എന്ന് ചിന്ത ഉള്ളിൽ വന്ന കർത്താവിനതറിയാം. ഉന്നത ഭാവവും നിഗളതയുള്ളവരെ കർത്താവിന് അറപ്പാം. ദൈവമക്കളെ, ഇന്ന് അനേകരുടെ ജീവിതത്തിൽ അറിയാതെ പറ്റുന്ന പാപമാണ് ഉന്നത പാപം, നിഗളഹൃദയം. ദൈവം നിഗളകളോട് എതിർത്ത് നിൽക്കുന്നു. താഴ്മയുള്ളവർക്കോ അവൻ കരുണ കാണിക്കുന്ന ദൈവമാണ്. ജീവിതത്തിൽ സൗമ്യതയും താഴ്മയും ഇല്ലെങ്കിൽ കർത്താവ് പറയാ, നീ അന്യായമായതല്ല ചെയ്യുന്നത്. അതുപോലെ തന്നെ പറയാ, ഒരു അമിക്കയറ് പോലെ ഇത് കെട്ടുക, ജീവിതത്തെ ബന്ധനത്തിലാക്കുകയാണ്. നമ്മൾ ഇതിന് പലപ്പോഴും ആരെ വഴി പറഞ്ഞു, പിശാചിന്, പിശാചിന്റെ ബന്ധനമാ സിസ്റ്ററെ. പാസ്റ്ററെ, എന്റെ പിശാച് എന്റെ ജീവിതത്തിൽ ഭയങ്കരമായിട്ട് പോരാടുക. നമ്മൾ ദൈവത്തിന്റെ മക്കളല്ലേ? കർത്താവ് ഇന്ന് ആരോടൊക്കെയോ സംസാരിക്കുക, അത് അറിയാൻ പറ്റുന്നുണ്ട്. പരിശുദ്ധാത്മ വ്യക്തമായി എന്നോട് പറയുന്നു, ചിലരോട് കർത്താവ് പറയുക, നുഖത്തിന്റെ അമിക്കയറുകളെ അഴിച്ചു കളയണം. ആരോടെങ്കിലും സൗമ്യതയില്ലാതെ, താഴ്മയില്ലാതെ ആരെങ്കിലും നമ്മൾ ഗർവത്തോടെ സംസാരിച്ച് ട്രീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കർത്താവ് പറയുക, താഴ്മ കാണിക്കുക, സൗമ്യതയോടുകൂടെ നേടുക മറ്റുള്ളവരെ. ജോലിക്കാരായിക്കോട്ടെ, നമ്മുടെ കീഴിൽ ജോലി ചെയ്യുന്നവരായിക്കൊള്ളട്ടെ, താഴ്മയോടെ സൗമ്യതയോടുകൂടെ നമ്മളൊന്ന് പെരുമാറി നോക്കിക്കുക. നമ്മൾ ക്രിസ്തുവിനെ അവർക്ക് കാണിച്ചു കൊടുക്കുക. ഇന്ന് പലരോടും വചനം പറയുമ്പോൾ അവർ പറയുന്ന ഒരു കാര്യമാണ്, ഇന്ന് പെന്തക്കോസ്കാരിൽ ഇതൊന്നും കാണാനില്ലെന്ന്. ദൈവമക്കളെ, നമുക്ക് നമ്മളെ നോക്കുമ്പോൾ ഒരു ലജ്ജ തോന്നണ്ടേ? എന്തുകൊണ്ട് ഇതില്ല? നമ്മുടെ ഉള്ളിൽ സൗമ്യതയില്ല, കർത്താവിന്റെ സൗമ്യതയില്ല, താഴ്മയില്ല, വിനയമില്ല. കർത്താവ് പറയുക, മടങ്ങി വരിക. കർത്താവിന്റെ നുഖമേറ്റുകൊണ്ട്, കർത്താവിന്റെ നുഖം ഏറ്റുകൊണ്ട് നമ്മൾ മുന്നേറേണ്ടത് ആവശ്യമാണ്. അത് കഴിഞ്ഞ് അടുത്ത വാക്യം പറഞ്ഞു, പീഡിതരെ സ്വതന്ത്രരായി വിട്ടയക്കുക. ഇതിനു മുമ്പ് ഞാൻ ഒരിക്കൽ ഈ കോമസ് മിനിസ്ട്രിയിൽ ഒരു ഇത് മെസ്സേജ് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞ ഒരു വാക്കാം, എന്നാൽ ഒന്നും കൂടെ ഞാൻ എടുത്തു പറയുക, പീഡിതരെ സ്വതന്ത്രരായി വിട്ടയക്കുക. ഇന്ന് പല വീടുകളിൽ പലരും പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുക, പല വീടുകളിൽ ഭർത്താവ് ഭാര്യയെ, ഭാര്യ ഭർത്താവിനെ, മാതാപിതാക്കൾ മക്കളെ, അമ്മായിപ്പൻ അമ്മായിമ, ഇവരൊക്കെ ഇങ്ങനെയുള്ള പീഡകൾ എന്തുകൊണ്ട്? വാക്കുകൊണ്ട് പീഡിപ്പിക്കുകയാ, പ്രവൃത്തി കൊണ്ട് പീഡിപ്പിക്കുകയാ. നമ്മൾ ആരെയെങ്കിലും പീഡിപ്പിച്ചിട്ട് നമ്മൾ അവർക്ക് കഠിനമായ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ അവർ ഹൃദയത്തെ, നമുക്കറിയാം, ഞാൻ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, അവളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ്. അവക്കൊന്ന് മനസ്സിലാവണം, അതുകൊണ്ട് ഞാൻ പറഞ്ഞ, ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് വരുന്നു. ചില വാക്കുകൾ ശരം പോലെ ചിലരെ മനഃപൂർവ്വം കുത്തി വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് അങ്ങനെയുള്ളവരോട് പറയുക, പീഡിതരെ സ്വതന്ത്രരായി വിട്ടയക്കണം. പീഡിപ്പിക്കാൻ നമ്മൾക്ക് വ്യവസ്ഥയില്ല. നമുക്ക് മറ്റുള്ളവരെ വാക്കുകൾ കൊണ്ട് വേദനിപ്പിക്കാൻ വ്യവസ്ഥയില്ല. നമ്മുടെ വീട്ടിൽ ആരെങ്കിലും, നിങ്ങൾ ഇപ്പറേ ഇരുന്ന് ഉപവസിക്കുമ്പോൾ അപ്പുറത്തെ മുറിയിൽ ആരെങ്കിലും കരഞ്ഞ, നിങ്ങൾ നോക്കിക്ക് ആരുടെ കരച്ചിലാ ദൈവം കേൾക്കുന്നത്? പെനീന കുത്തുന്നത് ആരും അറിയുന്നില്ല, എന്നാൽ ഹന്നാടെ ഹൃദയം തകർന്നത് കണ്ടൊരു ദൈവമുണ്ട്. കുത്തിയ പെനീനാടെ മക്കളെ ആരും അറിയാതിരിക്കുമ്പോൾ വേദനപ്പെട്ട പീഡകൾ അനുഭവിച്ച ഹന്നാടെ തലമുറയെ ദൈവം അവരുടെ മുമ്പിൽ മാനിച്ചു. ഇന്ന് നമ്മൾ വാക്കുകൾ കൊണ്ട് പീഡിപ്പിക്കുന്നവരെ ദൈവം ഒരു കാലത്ത് ഉയർത്തും, എന്നാൽ നമ്മുടെ ജീവിതം എങ്ങനെയെന്ന് ചിന്തിക്കണം. വിതയ്ക്കുന്നത് കൊയ്യും ദൈവമക്കളെ.
നിങ്ങൾ പീഡ വിതച്ചാൽ നിങ്ങൾ പീഡ കൊയ്യും. ദൈവം, ഞാൻ വീണ്ടും വീണ്ടും ദൈവാത്മാവിൽ ഓർപ്പിക്കുകയാണ്, പീഡിതരെ സ്വതന്ത്രരായി വിട്ടയക്കണം. നമ്മുടെ വാക്കുകൊണ്ടുകൾ അല്ലെങ്കിൽ നമ്മുടെ പ്രവൃത്തി കൊണ്ട് ആരെയും പീഡിപ്പിക്കരുത്. നമ്മുടെ നോട്ടം കൊണ്ട് പോലും ആരെയും പീഡിപ്പിക്കരുത്. പലരും എൻ്റെ അടുക്കൽ വിളിക്കുമ്പോഴും ഞാൻ കാണുന്നവരും കൂടി പറയാം, ചിലർ വാക്കുകൾ കൊണ്ട് മുറിപ്പെടുത്തും. അവരുടെ വീക്ക് പോയിന്റ് അതാണെന്ന് അറിഞ്ഞുകൊണ്ട് പറയും. കഴിഞ്ഞ ദിവസം ഒരു സഹോദരി എന്നോട് പറഞ്ഞു, സിസ്റ്ററെ ഭക്ഷണത്തിന്റെ മുമ്പിലിട്ട എന്നെ പഴി പറയുന്നത്. ഭക്ഷണം കഴിക്കാൻ എടുത്തു വെക്കുന്ന ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാതെ എന്നെ വാക്കുകൾ കൊണ്ട് പീഡിപ്പിക്കുകയാണ്. ദൈവമക്കളെ ഓർക്കണം, നമ്മുടെ സമൂഹം ഇന്ന് എങ്ങോട്ടാ പോകുന്നത്? ക്രിസ്തുവിന്റെ അനുകാരികളായിരിക്കാൻ പറഞ്ഞ നമ്മൾ ക്രിസ്തുവിന്റെ സൗമ്യതയില്ലെങ്കിൽ, താഴ്മയില്ലെങ്കിൽ നമ്മൾ പ്രസംഗിക്കും ജീവിതത്തിൽ ഇല്ലെങ്കിൽ, കർത്താവ് പറയുക ഉപവാസം കൊണ്ട് പ്രയോജനം ഇല്ല. കർത്താവ് ഉപവാസത്തെ എഗ്രി ചെയ്യുന്നില്ല. എത്ര ദൈവമക്കൾ ഈ വചനത്തോട് യോജിക്കുന്നുണ്ട് എന്ന് പകൽക്കാൻ ഒന്ന് പറഞ്ഞേ. ഈ വചനം പരിശുദ്ധാത്മാവ് നിങ്ങളോട് ഇടപെടുന്നുണ്ടെന്നെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ വചനത്തെ ഏറ്റെടുക്കാൻ തയ്യാറാകുന്നവർക്ക് വിടുതല. നമുക്ക് ആശ്വാസം പറയാൻ അനേക വചനങ്ങളുണ്ട്, എനിക്കറിയാം. എന്നാൽ കർത്താവ് എന്നോട് പറഞ്ഞത് പലരുടെയും അനുഗ്രഹത്തിന് തടസ്സമായി നിൽക്കുന്നത് ഇങ്ങനത്തെ കാര്യങ്ങൾ, ഇത് റെഡിയാക്കിയാൽ ബാക്കി കാര്യങ്ങൾ നടക്കും. നന്മയും കരുണ ആയുഷ്കാലം ഒക്കെ പിന്തുടരും. അടുത്ത വചനം ഇങ്ങനെ പറയുന്നു, എന്നിട്ടാ പറഞ്ഞത് പീഡിതരെ സ്വതന്ത്രരായി വിട്ടയക്കുക. എന്നിട്ട് കർത്താവ് പറയുക എല്ലാ നുഖത്തെയും തകർക്കുക. ഇപ്പൊ സൗമ്യതയും താഴ്മയും ഇല്ലാത്ത അവസ്ഥയും ബാക്കി പറയുക എല്ലാ നുഖവും. ആ നുഖത്തിനകത്ത് നമ്മൾ മറ്റുള്ളവർക്ക് വെച്ചു കൊടുക്കുന്ന എല്ലാ ഭാരവും അതിനകത്തുണ്ട്. പാപം ഒരു നുഖമായി നിൽക്കും. പാപം, നമ്മൾ ചെയ്യുന്ന നമ്മുടെ വാക്ക്, നമ്മുടെ പ്രവൃത്തി, നമ്മുടെ ചിന്തകൾ, തെറ്റായി പോകുന്ന കാര്യങ്ങൾ, ഇതൊക്കെയും ബന്ധിക്കുക ദൈവമക്കളെ. ഞാൻ എനിക്കെതിരെ കെട്ടാൻ പറ്റും എനിക്ക്. എന്തുവാ നമ്മൾ പറയുന്നത്? മത്സരം ആഭിചാരത്തെക്കാൾ ദോഷം ചെയ്യും. പലരും പറയും ഓ പെന്തക്കോസ്തുകാർ ആഭിചാരം ഒന്നും ചെയ്തില്ല. പെന്തക്കോസ്തുകാർ ഇന്ന് ആഭിചാരം ചെയ്യുന്നുണ്ട്, കാരണം ഭയങ്കര കോമ്പറ്റീഷനാ, മത്സര നല്ല മത്സരങ്ങളുണ്ട്. ഡിനോമിനേഷൻസ് തമ്മിൽ മത്സരം, ഗ്രൂപ്പുകൾ തമ്മിൽ മത്സരം, പാട്ടുകാർ തമ്മിൽ, എല്ലായിടത്തും മത്സരം കയറിക്കൊണ്ടിരിക്കുക ആരാ ഏറ്റവും നല്ലത്. എന്നാൽ നമ്മൾ ഒന്നാന്നും ഇതെല്ലാം ദൈവനാമത്തിന്റെ മഹത്വത്തിന് വേണ്ടിയാ ചെയ്യുന്നെന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് നമ്മളിൽ വന്നാൽ കർത്താവ് എത്രത്തോളം സന്തോഷിക്കുന്നുണ്ട്. ഞാൻ ഈ ഇത് പറയാൻ കാരണം കോമ്പസ് മിനിസ്ട്രി ദൈവം വളരെ, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കോമ്പസ് മിനിസ്ട്രിയുടെ മിക്ക മീറ്റിംഗിലും കയറുന്നോണ്ട് പറയുക ഇത്രയും ദൈവദാസന്മാർ, ഇത്രയും ദൈവജനങ്ങൾ കയറുന്ന ഒരു സൂമില് ഞാൻ പലപ്പോഴും നിങ്ങളുടെ മിനിസ്ട്രിയുടെ ആ ഒരു കാര്യങ്ങൾ കാണുമ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം വളരെ ഡെഡിക്കേറ്റഡ് ആയി, വളരെ വളരെ ആത്മാവിന്റെ ഒരു നിയന്ത്രണത്തിൽ പോകുന്ന ഒരു മിനിസ്ട്രി ആയത്. ഇത് പുതിയ ഘട്ടത്തിലേക്ക് കയറുമ്പോൾ ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം ഇതാണ്, പുതിയ വർഷത്തിൽ ഹല്ലേലൂയ കോമ്പസ് മിനിസ്ട്രിയുടെ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തികളും പറയണം, കഴിഞ്ഞ നാളുകളിൽ നേടിയെടുക്കാൻ പറ്റാഞ്ഞ വിടുതലുകൾ ഈ പുതിയ വർഷത്തിൽ പാസ്റ്ററെ എനിക്ക് നേടാൻ കഴിഞ്ഞു. എന്റെ തലമുറയിൽ വിടുതൽ കാണാൻ കഴിഞ്ഞു. എന്റെ ശുശ്രൂഷ മേഖലകളിലേക്ക് വിടുതൽ കാണാൻ കഴിഞ്ഞു. അതുകൊണ്ടാണ് ഈ മിനിസ്ട്രിയുടെ ഈ വർഷത്തിന് ആരംഭത്തിൽ തന്നെ ഞാൻ ഈ വചനം നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ആർക്കെങ്കിലും വിടുതൽ ലഭിക്കാൻ തടസ്സമായി നിൽപ്പുണ്ടെങ്കിൽ അതിന്റെ കാരണം ഇതാണ്, മടങ്ങി വരേണ്ടത് ആവശ്യമാണ്. എന്നിട്ട് പറയുക ഇതല്ലയോ എനിക്കിഷ്ടമുള്ള ഉപവാസം. നമ്മളിൽ എത്ര പേര് ഈ ഉപവാസം ചെയ്യുന്നുണ്ട് പറ. നമ്മൾ ചെയ്യുന്നത് ഭക്ഷണം കഴിക്കത്തില്ല, ഉയർന്ന് ഉപവാസ പ്രാർത്ഥനയ്ക്ക് പോകണം, ചർച്ചിൽ വന്നിരിക്കുന്നു, 1 മണിക്കൂർ പ്രാർത്ഥിക്കുന്നു, 5 മണിക്കൂർ പ്രാർത്ഥിക്കുന്നു, എന്നിട്ട് നമുക്കൊരു സന്തോഷം, നമ്മുടെ സന്തോഷത്തിന് വേണ്ടി നമ്മൾ ഉപവസിക്കുന്നത്. നമ്മൾ ഉപവാസം കഴിയുമ്പോൾ നമുക്കൊരു സന്തോഷം, ആ ഇന്ന് എത്ര നേരം, ഓഹോ ഇന്ന് എനിക്ക് ദൈവകൃപയാൽ 5 മണിക്കൂർ ഇന്ന് പ്രാർത്ഥിക്കാൻ പറ്റും, ഇന്ന് എനിക്ക് ഓഹ് ഇത്ര നേരം ഭയങ്കര ആത്മാവിന്റെ സാന്നിധ്യമായിരുന്നു. കർത്താവ് ചോദിക്കാൻ വേണ്ടി നമ്മൾ എത്ര പേര് ചോദിച്ചിട്ടുണ്ട്, അപ്പ അപ്പ ഇന്ന് എന്റെ ഉപവാസം കൊണ്ട് അപ്പയ്ക്ക് ഇഷ്ടമായിരുന്നു, അപ്പ പ്രസാദിച്ചോ എന്ന് എത്ര പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇന്ന് ഞാൻ അപ്പയുടെ കൂടെ വസിച്ചു, അപ്പൊ ഇന്ന് എൻ്റെ കൂടെ വന്നല്ലോ, എൻ്റെ ഉപവാസം, എൻ്റെ പ്രാർത്ഥന എൻ്റെ അപ്പായിക്ക് ഇഷ്ടപ്പെട്ടോ, എൻ്റെ കർത്താവിന് ഇഷ്ടപ്പെട്ടോ, ഞാൻ എൻ്റെ പ്രാർത്ഥന അക്സെപ്റ്റ് ചെയ്യാൻ കർത്താവിന് പറ്റിയോ എന്ന് എത്ര പേര് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ ആരും അത് ചോദിക്കുന്നതിന്, നമ്മൾ നമ്മുടെ തൃപ്തിക്ക് വേണ്ടിയാ ചെയ്യുന്നത്. എന്നാൽ ഇവിടെ പറയുന്നു, എന്നിട്ട് പറയുക വിശപ്പുള്ളവനെ നിന്റെ അപ്പം നുറുക്കി കൊടുക്കുക. എന്തു അതിന്റെ അർത്ഥം? നമ്മൾക്ക് ഇഷ്ടമാണ് മറ്റു, നമ്മൾ പലരും, ഞാനിത് പറയാൻ കാരണം പല ആൾക്കാരും എന്നോട് പറഞ്ഞു, സിസ്റ്ററെ രക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ സ്നാനപ്പെട്ടില്ലെങ്കിലും സ്വർഗത്തിൽ പോകാൻ പറ്റത്തില്ലേ? കാരണം ഞാൻ എല്ലാവരോടും കരുണ കാണിക്കുന്ന ഒരാളാണ്.
ഞാൻ എല്ലാവർക്കും ഹോംലെസ് ആയ ആൾക്കാർക്ക് ഫുഡ് കൊടുക്കുന്ന ആളാ. എനിക്ക് എല്ലാവരോട് കരുണയുള്ള ഒരാളാ. ഞാൻ ഭക്ഷണം കൊടുക്കുന്ന ആളാ. ഞാൻ വസ്ത്രം മേടിച്ചു കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ഉണ്ട്. പക്ഷെ കർത്താവ് ചോദിക്കുന്ന വ്യവസ്ഥ പ്രകാരമാണോന്ന്? നമ്മൾ ഉപവസിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട്, അതായത് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ അന്യായ ബന്ധനങ്ങളെല്ലാം അഴിച്ച് നമ്മുടെ ജീവിതത്തിൽ വരുത്തേണ്ട ക്രമീകരണങ്ങൾ എല്ലാം ചെയ്തു കഴിഞ്ഞാലേ നമ്മളിൽ നിന്ന് ഒരു ഫ്രൂട്ട് പുറത്തു വരത്തുള്ളൂ. നമ്മൾ, ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരിക്കൽ ഞാൻ നിങ്ങളോടൊക്കെ ചോദിച്ചിട്ടുണ്ട്, ഞാൻ ഇപ്പൊ ഒരു അഴുക്കിനകത്ത് വീണിട്ട് മൊത്തം ചെളി എന്റെ കൈ, ദേഹത്ത് മൊത്തം. ഞാൻ എന്നിട്ട് ഒരു ആപ്പിൾ എന്റെ കൈ പിടിച്ചിട്ടു, ആപ്പിൾ നല്ല ഭംഗി, ആപ്പിൾ നല്ല വൃത്തിയുള്ള ആപ്പിളാണ്. ഞാൻ നിങ്ങളുടെ ആരുടെയെങ്കിലും അടുത്ത് കൊണ്ട് തന്നെ നിങ്ങൾ ആരെങ്കിലും ആപ്പിൾ മേടിച്ച് കഴിക്കുമോ? ആരും കഴിക്കത്തില്ല. ആപ്പിൾ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, തന്ന ആള് വൃത്തിയില്ലാത്ത ആള്. പക്ഷെ ഞാൻ പറയാം, ഞാൻ ആപ്പിൾ കഴിക്കുകയായിരുന്നു, നല്ല ആപ്പിളാന്ന് പറഞ്ഞാലും നിങ്ങൾ പറയോ വേണ്ട, വിശന്നിരുന്നാലും പറയോ സിസ്റ്ററെ വേണ്ട സിസ്റ്ററെ എന്ന് പറയും. ഇതുപോലെയാ നമ്മൾ ചെയ്യുന്ന നല്ല പ്രവൃത്തി ദൈവത്തിന്റെ മുമ്പിൽ. നമ്മൾ അഴുക്കില്ല, നമ്മൾ അന്യായം ചെയ്യും, നമ്മൾ ഉള്ളവരെ നമുക്ക് സൗമ്യതയില്ല, താഴ്മയില്ല, വിനയമില്ല, നമ്മുടെ ലൈഫിൽ ഒരുപാട് കുറവുള്ളപ്പോൾ നമ്മൾ ഇനി എത്രയൊക്കെ നല്ല കാര്യങ്ങൾ, ഭക്ഷണം കൊടുക്കുന്നു, വസ്ത്രമില്ലാത്ത ഭയങ്കര കരുണ കാണിക്കുന്നു, അനാഥാലയങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നു, അനാഥ പിള്ളേർക്ക് ഭക്ഷണം കൊടുക്കുന്നു, വലിയ വലിയ ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുക. കർത്താവ് പറയുക, മക്കളെ അതൊക്കെ ചെയ്തു, സോറി, എനിക്ക് നിന്നിൽ പ്രസാദമില്ല. അതുകൊണ്ടാ പറഞ്ഞേ, എന്നാൽ ഞാൻ എന്നെ തന്നെ ഇന്ന് ശുദ്ധീകരിക്കട്ടെ, എന്റെ കുറവുകളൊക്കെ ഒന്ന് കത്തിയിട്ട് ഞാൻ ഇനി നന്മ ചെയ്താൽ ആ നന്മ കൊണ്ട് എനിക്കും നന്മയുണ്ട്, കർത്താവിന് പ്രസാദകരവുമാണ്. അത് കഴിഞ്ഞിട്ട് പറയുക, അലഞ്ഞു നടക്കുന്ന സാധുക്കളെ നിന്റെ വീട്ടിൽ ചേർത്ത് കൊള്ളുക, നഗ്നനെ കണ്ടാൽ അവനെ ഉടുപ്പിക്കുക, നിന്റെ മാംസ രക്തങ്ങളായിരിക്കുന്നവർക്ക് നിന്നെ തന്നെ മറയ്ക്കാതിരിക്കുക. ഇതെന്നെ ഭയങ്കരമായിട്ട് ടച്ച് ചെയ്തൊരു വചനമാണ്. നിന്റെ മാംസ രക്തങ്ങളായി ആയവർക്ക് എന്ത് ചെയ്യണം? എനിക്ക് അതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട അതിന്റെ ഇംഗ്ലീഷിലെ വേർഡ്സ് ആ ഡു നോട്ട്, അതിന്റെ സെവൻത്ത്, വെൻ യു സീ ദ നേക്കഡ് യു ക്ലോത്ത് ഹിം, എന്നിട്ട് പറയാ നോട്ട് ടു ടേൺ അവേ ഫ്രം യുവർ ഓൺ ഫ്ലഷ് ആൻഡ് ബ്ലഡ്. ഡു നോട്ട് ടേൺ അവേ, അതായത് സ്വന്തം കൂടപ്പിറപ്പുകൾ, സ്വന്തം രക്തമായവരുടെ മറഞ്ഞു പോകരുത്, അത് നമ്മൾ മാറിപ്പോവരുതെന്ന്. നിന്റെ മാംസരക്തങ്ങളായിരുന്നവർക്ക് നിന്നെ തന്നെ മറയ്ക്കാതിരിക്കുക. ഇത് പറയുമ്പോൾ എനിക്ക് അറിയത്തില്ല എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ടോ. നമ്മുടെ സ്വന്തം മാംസരക്തങ്ങളായവർക്ക് നമ്മൾ മറയ്ക്കുന്നുണ്ടോ? പുറമേ അനേക പ്രവൃത്തികൾ ചെയ്തിട്ടും സ്വന്തം കൂടപ്പിറപ്പുകളിൽ രക്തബന്ധത്തിലുള്ളവരെ നമുക്ക് സ്നേഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, സ്വന്തം സഹോദരങ്ങളോട്, സ്വന്തം രക്തബന്ധങ്ങളോട് വിദ്വേഷവും വൈരാഗ്യവും ഉണ്ടെങ്കിൽ കർത്താവ് പ്രസാദിക്കുമോ? അതിനകത്ത് എന്നെ ഏറ്റവും കൂടുതൽ ചിന്തിപ്പിച്ച രണ്ട് വ്യക്തികളെ ബൈബിളിൽ, യാക്കോബും ഏശാവ്. ദൈവം അവനോട് പറഞ്ഞ് മടങ്ങിപ്പോക്കോളാൻ, യാക്കോബിന് ഒരു പേടിയുണ്ട് ഏശാവ് എങ്ങനെ പെരുമാറുമെന്ന്. എന്നാൽ ദൈവമക്കളെ, യാക്കോബ് ദൈവം പറയുന്നത് കേൾക്കാൻ തയ്യാറായപ്പോൾ യാക്കോബ് പറയാം, ഞാൻ പോവാം. ഉറപ്പില്ല, ഏശാവ് കൊന്നു കളയാൻ ചാൻസും 100 ചാൻസ് ഉണ്ട്. പക്ഷെ യാക്കോബ് ദൈവം പറയുന്നത് തയ്യാറെടുത്തപ്പോൾ ദൈവം പറയുക, നീ പോണം, ഞാൻ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് പറഞ്ഞ് യാക്കോബ് ഇറങ്ങി തിരിച്ച സമയം തൊട്ട് ദൈവം പറയുന്ന അനുസരിക്കാൻ തയ്യാറായപ്പ തൊട്ട് യാക്കോബിന്റെ ലൈഫിൽ വലിയ ഡെലിവറൻസ് കണ്ടുകൊണ്ടിരിക്കുക. യാക്കോബ് ദൈവമായിട്ട് കണ്ടുമുട്ടുന്നു, വല്ലുപിടിക്കുന്നു, അനുഗ്രഹങ്ങൾ പിടിച്ചു മേടിക്കുന്നു. അത് കഴിഞ്ഞുള്ള യാത്രയൊക്കെ നമുക്ക് അറിയാം. എന്നാൽ നമ്മൾ കാണുന്ന ഒരു കാര്യം, യാക്കോബ് തയ്യാറായപ്പോ ദൈവം ഏശാവിന്റെ മനസ്സിനോട് ഇടപെട്ടു. നിങ്ങൾക്കറിയാവുന്ന വചനഭാഗമല്ലേ, യാക്കോബിന് ഏശാവ് ദൂരത്ത് നിന്ന് കണ്ടപ്പോ ഓടി വന്നെന്ന്. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങൾ ദൈവം പ്രവർത്തിക്കുന്ന, പരിശുദ്ധാത്മാവ് ചിലരോട് പറയുക, നിന്റെ ഉള്ളിൽ ആഗ്രഹമുണ്ട്, നിന്റെ രക്തബന്ധങ്ങളുമായിട്ട് നല്ലൊരു സ്നേഹബന്ധം വേണോന്ന്. എന്നാൽ അവര് തയ്യാറാകുന്നില്ലെങ്കിൽ ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ, എന്റെ ജീവിതത്തിലെ അമിക്കയറുകളെ ഞാൻ അഴിക്കാൻ തയ്യാറാകുമ്പോ കർത്താവ് പറയുക, സഹോദരങ്ങളുടെ കാര്യം പേടിക്കേണ്ട, ഞാൻ രമ്യപ്പെടുത്തിക്കോളാം, ബാക്കി കർത്താവ് ചെയ്തോളൂ. എന്നാൽ ആർ യു വില്ലിംഗ് ടു ടേക്ക് എ സ്റ്റെപ്പ്? രക്തബന്ധങ്ങളുമായി സ്നേഹത്തിലേക്ക് വരാൻ നിങ്ങൾ തയ്യാറാണോ? അത് പറ്റത്തില്ല സിസ്റ്ററെ. ഇനി അവരെന്തൊക്കെ പറഞ്ഞാലും എന്റെ ചേട്ടനോടോ എന്റെ അനിയനോടോ അല്ലെ എന്റെ സഹോദരനോട് ഞാൻ മിണ്ടത്തില്ല എന്നാ നിങ്ങളുടെ മനോഭാവി കർത്താവ് പറയുക, സോറി. ഉപവാസം കൊണ്ട് പ്രയോജനമൊന്നുമില്ല. എന്റെ സ്വന്തം രക്തബന്ധങ്ങൾക്ക് ഞാൻ എന്നെ തന്നെ മറിച്ച്, ഓ അവര് വരുന്നുണ്ട് കഥ അടച്ചേരും, ആണ്ട് എന്റെ ബ്രദർ വരുന്നുണ്ട് കാര്യം ഗേറ്റ് അടച്ചേരും, അവരെ കല്യാണത്തിന് വിളിക്കണ്ട, അവരിങ്ങനെ. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ കർത്താവിനെ അറിഞ്ഞ് വിശ്വാസികളല്ലേ?
ദൈവമക്കളെ കർത്താവ് കരയുകയാണ് നമ്മളെ നോക്കി. കർത്താവിന്റെ മനോഭാവം എന്തായിരുന്നു? തന്നെ ഒറ്റിക്കൊടുത്ത, തന്നെ അറിയത്തില്ലെന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ സങ്കടം വരുന്ന മതം. പത്രോസ് യേശുവിനെ തള്ളിപ്പറഞ്ഞു, എന്നിട്ട് പറയാം അവൻ പ്രാകാൻ തുടങ്ങിയെന്ന്. പ്രാകുകയും തള്ളിപ്പറയുകയും ചെയ്ത പത്രോസിനെ പിന്നീട് കാണുമ്പോൾ കർത്താവ് പോയി സ്നേഹത്തോടെ വിളിച്ച് അവനെ അടുത്ത് വിളിച്ചെങ്കിൽ നമ്മൾ ആ കർത്താവിന്റെ മക്കളല്ലേന്ന് എന്റെ ചോദ്യം. ഇതൊക്കെയാണ് എന്നോട് എന്നെ പരിശുദ്ധാത്മ പഠിപ്പിച്ച കാര്യങ്ങളാ. ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുമ്പോൾ എന്റെ കൂടപ്പിറപ്പുകളോട് എനിക്ക് സ്നേഹമില്ലെങ്കിൽ, എന്റെ കൂടപ്പിറപ്പുകൾ എന്റെ ബന്ധുക്കളോട് ഞാൻ കരുണ കാണിക്കുന്നില്ലെങ്കിൽ, എന്റെ സ്വന്തം രക്തബന്ധം ഞാൻ അവരോട് കരുണയും സ്നേഹവും ഉള്ള ഒരാൾ അല്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് പ്രസംഗിക്കുമ്പോൾ കർത്താവ് മോളി എന്ന് പറയും, ഭയങ്കര പ്രസംഗ പ്രയോജനമൊന്നും ഇല്ലെന്ന് പറയും. കർത്താവിന് പ്രസാദമല്ലേ ഇത്? എന്നാൽ വ്യവസ്ഥയോടുകൂടെ ഞാൻ വന്നിരുന്ന കർത്താവ് പ്രസാദിക്കും. നിങ്ങൾ കർത്താവേ എന്ന് വിളിച്ച് ദൈവസന്നിധിയിലേക്ക് വരുമ്പോൾ കർത്താവ് പ്രസാദല്ലേ പറഞ്ഞത്? കർത്താവിന്റെ പ്രാർത്ഥനയെ പോലും കർത്താവ് പഠിപ്പിച്ചു, എന്റെ കടക്കാരോട് ഞാൻ ക്ഷമിക്കുന്നത് പോലെ എന്റെ കടങ്ങളും പാപങ്ങളും എന്നോട് ക്ഷമിക്കണം. ദൈവമക്കളെ, ആർ യു വില്ലിങ് എന്ന കർത്താവ് ചോദിക്കുന്നത്. ഓ, ഞാൻ മിണ്ടിയാലും അവർ മിണ്ടത്തില്ല, അത് നിങ്ങൾ അറിയണ്ട. ബട്ട് ആർ യു ടേക്കിംഗ് എ സ്റ്റെപ്പ്? നിങ്ങൾ ക്ഷമ ചോദിച്ച് രമ്യപ്പെടാൻ തയ്യാറാണോ? കർത്താവ് പറയുക, ഞാൻ അവരുടെ കാര്യം ചെയ്തോളാം, ഞാൻ ഇടപെടാം. ഞാൻ ചോദിക്കട്ടെ, യാക്കോബും ഏശാവും തമ്മിലുള്ള ഫൈറ്റ് ഭയങ്കരമാണ്. ഒരു വലിയ കൊടിയ പകയുടെ ഒരു കഥയാ ഏശാവും യാക്കോബുമായിട്ടുള്ള കഥ. അതൊരു സംഭവമാ. നിങ്ങളൊന്ന് ഓർത്ത് നോക്കിക്ക, ആ യാക്കോബ് തന്റെ തന്റെ സഹോദരനോട് രമ്യപ്പെടണമെന്ന് യാക്കോബിന് ആഗ്രഹമുണ്ട്. അപ്പൊ ദൈവം ഏശാവിനോട് ഇടപെട്ടു. അങ്ങനെയെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചാൽ നിങ്ങൾക്ക് ദൈവവുമായിട്ടൊരു അല്ലല്ലോയ്യ ഒരു രമ്യത വന്നാൽ കർത്താവ് പറയുക, ഞാൻ നിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു തരാം, നീ അതിനെ ഓർത്ത് സ്ട്രെസ് അടിക്കണ്ട. ഓ കർത്താവ്, എനിക്ക് ഉറപ്പൊന്നുമില്ല അവർ വന്ന് മിണ്ടൂന്ന്. കർത്താവ് പറയാം മിണ്ടൂന്ന്. ഇന്ന് ചിലരോട് പരിശുദ്ധാത്മാ പറയാം, നിങ്ങൾ സ്റ്റെപ്പ് എടുക്കാൻ തയ്യാറായി പരിശുദ്ധാത്മാ പറയുക, എത്ര അസാധ്യമെന്ന് നിങ്ങൾ ചിന്തിക്കുന്ന ബന്ധങ്ങളെയും സാധ്യമാക്കി തരാൻ കർത്താവ് തയ്യാറാണ്. വർഷങ്ങളായി മിണ്ടാതിരിക്കുന്ന ചിലരോട് പരിശുദ്ധാത്മാ പറയുക, നിങ്ങൾ സ്റ്റെപ്പ് എടുക്കാൻ തയ്യാറായാൽ, നിങ്ങളുടെ രക്തബന്ധങ്ങൾക്ക് നിങ്ങൾ മറയാകാതിരുന്നാൽ, അവരെ ഉൾക്കൊള്ളാൻ നിങ്ങൾ തയ്യാറായാൽ, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി എഴുന്നേൽക്കും, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. അല്ല, നിങ്ങൾ തയ്യാറല്ലെങ്കിൽ പരിശുദ്ധാത്മാ പറയുക, അങ്ങനെയല്ലാത്ത ഉപവാസം ഞാൻ കൈക്കൊള്ളത്തില്ല, ഹൃദയം നല്ലതല്ലാത്ത ഉപവാസത്തെ കർത്താവ് കണക്കാക്കുന്നില്ല. ഇനി എത്ര നാൾ 100 ദിവസം ഉപവസിച്ചാലും, ഭക്ഷണം എത്ര മാറ്റി വെച്ചാലും, ശരീരത്തെ എത്ര ദണ്ഡിപ്പിക്കുന്ന പോലെ തോന്നിയാലും, എത്ര കരഞ്ഞാലും കർത്താവ് പറയുക, വ്യവസ്ഥയല്ലാത്ത പ്രാർത്ഥന ഞാൻ ഉൾക്കൊള്ളത്തില്ല. ഞാൻ എപ്പോഴും പറയുന്ന ഒരു വാക്കാ, കർത്താവ് അവസ്ഥയിലല്ല പ്രവർത്തിക്കുന്നത്, കർത്താവ് വ്യവസ്ഥയിലാ പ്രവർത്തിക്കുന്നത്. പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് അയ്യോ എന്റെ അവസ്ഥ കണ്ട് കർത്താവിന് മനസ്സലിയുന്ന, പക്ഷെ കർത്താവ് വ്യവസ്ഥയും പറയുന്നുണ്ട്. വ്യവസ്ഥയില്ലാത്ത പ്രാർത്ഥന, വ്യവസ്ഥയില്ലാത്ത ഉപവാസം കർത്താവ് കേൾക്കുന്നില്ല. അടുത്തൊരു കാര്യം കൂടെ ഞാൻ പറയട്ടെ. ഇനി പറയുന്നത് നിങ്ങൾക്കുള്ള ആശ്വാസവാക്കുകളാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ കണ്ടു, ട്രൂത്ത് ഇസ് ലൈക്ക് എ സർജറി. സത്യം എന്ന് പറയുന്നത് ഒരു ഓപ്പറേഷൻ പോലെ, ഒരു സർജറി പോലെ. എന്നാൽ നുണ എന്ന് പറയുന്നത് പെയിൻ കില്ലർ പോലാണ്. സത്യം, ഇപ്പോൾ ഞാനിത് പ്രസംഗിക്കുമ്പോൾ പലർക്ക് ചിലപ്പോൾ മുറിവേറ്റെന്നിരിക്കും, സർജറി ചെയ്ത പോലെ തോന്നും, വലിയ മുറിവുകൾ തോന്നും, പക്ഷെ അത് പൂർണ്ണമായി ഹീലിങ്ങിനുള്ളതാണ്, അത് മുറിവ് ഉണങ്ങാനുള്ളതാണ്. എന്നാൽ നുണ പറഞ്ഞാൽ ഇതൊക്കെ നിങ്ങൾ ഇങ്ങനെയൊക്കെ അങ്ങ് പൊക്കോ, ദൈവമക്കളെ കുഴപ്പമൊന്നുമില്ല, നിങ്ങളുടെ പ്രാർത്ഥന കർത്താവ് കേൾക്കും, നിങ്ങൾ ഉപവസിച്ചാൽ മതി, നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി, നിങ്ങൾ ആരുമായിട്ട് രമ്യപ്പെടണ്ട എന്നാണ് ഞാൻ പറയുന്നതെങ്കിൽ, നിങ്ങൾ എന്ത് പാപം ചെയ്താലും കർത്താവ് ക്ഷമിക്കും എന്ന് പറഞ്ഞ് ഞാൻ നിങ്ങളുടെ ഹൃദയങ്ങളെ സന്തോഷിപ്പിച്ചാൽ ആക്ച്വലി അതൊരു നുണയാണ് സംഭവിക്കുന്നതാണ്. അതൊരു പെയിൻ കില്ലർ പോലെ ഇപ്പൊ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ആശ്വാസമാണ്. പക്ഷെ പിന്നെ നിങ്ങൾ ഈ കോമേഴ്സ് മിനിസ്ട്രിയുടെ മീറ്റിംഗ് കഴിഞ്ഞ് നിങ്ങൾ ലീവ് ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ മുറികളിൽ പോകുമ്പോൾ, നിങ്ങളുടെ ജീവിതത്തിലേക്ക് മടങ്ങിപ്പോകുമ്പോൾ, നിങ്ങളുടെ തലമുറകളെ കാണുമ്പോൾ, കുടുംബ ജീവിതത്തിലേക്ക് പോകുമ്പോൾ, വീണ്ടും വേദനകൾ നിങ്ങൾ കാണുകയാണ്. എന്നാൽ ഇന്നത്തെ ഈ സർജറി, ഈ വചനത്തിന്റെ മുമ്പിൽ നിങ്ങൾ കീഴ്പ്പെട്ട് കർത്താവ് ആ വചനം എന്നോടായിരുന്നു, എൻ്റെ ലൈഫിൽ ഈ തെറ്റുകളുണ്ട്, ഞാൻ അന്യായമായത് ചെയ്യുന്നുണ്ട്, ഞാൻ നുഖം, എൻ്റെ നുഖം സൗമ്യതയല്ല, എന്റെ ജീവിതത്തിൽ സൗമ്യതയില്ല, എന്റെ ജീവിതത്തിൽ താഴ്മയില്ല, എന്റെ ലൈഫിൽ കുറവുകൾ ഉണ്ടപ്പാ, ഞാൻ മറ്റുള്ളവരെ വേദനിപ്പിച്ചിട്ടുണ്ട്, ഞാൻ അനേകരെ പീഡിപ്പിച്ചിട്ടുണ്ട്, എന്റെ അപ്പനെ അല്ലെ, എന്റെ അമ്മയെ, എന്റെ സഹോദരങ്ങളെ, എന്റെ ഭർത്താവിനെ, എന്റെ ഭാര്യ, എന്റെ മക്കളെ ഞാൻ പീഡിപ്പിക്കുന്നുണ്ട്, വാക്കുകൾ കൊണ്ട് പീഡിപ്പിക്കുന്നുണ്ടെന്ന് തോന്നിയാൽ അതിന് ക്ഷമ പറഞ്ഞ് നിരപ്പ് പ്രാപിക്കുമ്പോൾ കർത്താവ് പറയുന്ന പ്രോമിസ് എന്നെ നിങ്ങൾ കേൾക്കണം. 8-9 വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു, അപ്പോൾ നിന്റെ വെളിച്ചം ഉഷസ് പോലെ പ്രകാശിക്കും.
ആരെങ്കിലും ഇരുട്ടിലായിട്ടുണ്ടെങ്കിൽ ഓർത്തോണം, ജീവിത അന്ധകാരത്തിലാ സിസ്റ്ററെ, ജീവിതത്തിൽ മൊത്തം ഇരുട്ടാ, എനിക്ക് വെളിച്ചം കാണാൻ പറ്റുന്നില്ലെങ്കിൽ ഓർത്തോണം ഈ മുകളിൽ പറഞ്ഞ ആറ് ഏഴ് വാക്യങ്ങളിൽ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും കൊണ്ടോ എന്ന് ചിന്തിക്കുക. ഉണ്ടെങ്കിൽ അത് മാറ്റിയ കർത്താ പറയാ, അപ്പോൾ നിന്റെ വെളിച്ചം ഉഷസ് പോലെ പ്രകാശിക്കും. അത് കഴിഞ്ഞിട്ട് പറയുക, നിന്റെ മുറിവുകൾക്ക് വേഗത്തിൽ പൊറുതി വരും. പതുക്കെ പൊറുതി വരുമെന്നല്ല, വേഗത്തിൽ പൊറുതി വരും. എപ്പോഴാ? ഇപ്പോൾ ഈ മീറ്റിംഗിൽ തന്നെ നിങ്ങൾ ഹൃദയങ്ങളെ സമർപ്പിക്കുമെങ്കിൽ, കർത്താവേ എന്റെ ലൈഫിൽ അൺഫോർഗീവ്നെസ് ഉണ്ട്, എന്റെ ജീവിതത്തിൽ കയ്പുണ്ട്, ഞാൻ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നവനാ, എനിക്ക് എന്റെ സ്വന്തം കൂട്ടുകാർ എന്റെ സ്വന്തം സഹോദരങ്ങളെ സ്നേഹിക്കാൻ പറ്റുന്നില്ല, അവരോട് വർഷങ്ങളായിട്ടുള്ള പകയാ, അവരെന്നോട് ചെയ്തതിന് എനിക്ക് ക്ഷമിക്കാൻ പറ്റത്തില്ല, പക്ഷെ അപ്പ എന്നോട് പറഞ്ഞു, വചനത്തിൽ കൂടെ പറഞ്ഞു, ചെയ്യാൻ ഞാൻ തയ്യാറാപ്പ, ഞാൻ അവരോട് രമ്യപ്പെടാൻ തരാം, അത് എന്റെ രക്തബന്ധമാ, എന്റെ സ്വന്തമാ, എന്റെ മാംസത്തിൽ നിന്ന് മാംസവും എന്റെ സ്വന്തം രക്തമാ, ഞാൻ തയ്യാറാപ്പ, ഞാൻ എന്റെ വാക്കുകൊണ്ട് ആരെങ്കിലും പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ അവരെ സ്വതന്ത്രരായി വിട്ടയച്ചേക്കാം, തയ്യാറാകുമ്പോ കർത്താവ് പറയാ, അപ്പോൾ നിന്റെ വെളിച്ചം ഉദിക്കും. എന്നിട്ട് പറയാ, വേഗത്തിൽ നിന്റെ മുറിവുകൾക്ക് പൊറുതി വരും. ഇന്ന് മുറിപ്പെട്ടിരിക്കുക, വർഷങ്ങളായി മുറിവ, വ്രണം പിടിച്ച് അകത്തോട്ട് പഴുപ്പും ഇതെല്ലാം കയറിയിരിക്കുക, മുറിവുകൾ ഉണങ്ങുന്നില്ല. പുറമെ എത്ര ആന്റിബയോട്ടിക് എടുത്താൽ മനസ്സിനേറ്റ മുറിവുകൾ ഉണങ്ങത്തില്ല ദൈവമക്കളെ. എന്നാൽ മനസ്സിനേറ്റ മുറിവുകളെ പൊറുപ്പിക്കാൻ കർത്താവിന് മാത്രമേ, കർത്താവ് പറയുന്നു, ഞാൻ മുറിക്കെ മുറിവ് കെട്ടുകയും ചെയ്യും, ചതയ്ക്കുകയും തൃക്കൈ കൊണ്ട് പൊറുപ്പിക്കുകയും ചെയ്യും. നിങ്ങളുടെ മുറിവുകൾക്കും പൊറുതി വരണമെങ്കിൽ നിങ്ങൾ വില്ലിംഗ് ആയി വരണം. കർത്താവ് എന്റെ മുറിവിന് പൊറുതി വരണമെങ്കിൽ ഞാൻ തന്നെ തീരുമാനിക്കണം, എന്താ ചെയ്യേണ്ടത്? ഞാൻ ചെയ്യാൻ ഇന്ന് പരിശുദ്ധാത്മ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ചെയ്യാം. നിങ്ങൾ സോറി ചോദിക്കുമ്പോൾ ചിലപ്പം മറ്റുള്ളവർ കളിയാക്കി നിന്നിരിക്കും, പീഡിപ്പിച്ചെന്ന് ഉറപ്പുള്ളവരെ വെച്ച് വിളിക്കുമ്പോൾ എടാ ഞാൻ ഇത്രയും നാൾ അങ്ങനെ ചെയ്തു, എന്നോട് ക്ഷമിക്കണം എന്ന് പറയുമ്പോൾ പറയും, ആ ഇപ്പോഴാണോ തോന്നി, ഇതെന്തോ വെച്ച് ഇന്ന് തോന്നാനൊക്കെ വെച്ച് ചിലപ്പോൾ കളിയാക്കും. നിങ്ങൾ അത് മൈൻഡ് ചെയ്യേണ്ട, ചിലപ്പോൾ വീണ്ടും അവർ വാക്കുകൾ കൊണ്ട് വേദനിപ്പിച്ചിരിക്കും, പക്ഷെ നിങ്ങളുടെ ഭാഗം ക്ലിയർ ആയി, ബാക്കി ഫോൺ വെച്ചിട്ട് പറയണം, അപ്പാ അപ്പാ പറഞ്ഞ് ഞാൻ അനുസരിച്ചു, ഇനി അപ്പാ അവർ ആ വ്യക്തികളോട് പരിശുദ്ധാത്മാവെന്ന് ഇടപെടണമേ. എന്നിട്ട് പറയുവാ, നിന്റെ വെളിച്ചം ഉഷസ് പോലെ പ്രകാശിക്കും, നിന്റെ മുറിവുകൾക്ക് വേഗത്തിൽ പൊരുതി വരും. എന്നിട്ട് പറയുവാ, നിന്റെ നീതി നിനക്ക് മുമ്പായി നടക്കും, യഹോവയുടെ മഹത്വം നിന്റെ പിൻപടയായിരിക്കും, അപ്പോൾ നീ വിളിക്കും, യഹോവ ഉത്തരം അരുളും. അതുവരെ വിളിച്ച ഉത്തരം അരുളുന്നുണ്ടോ എന്ന് എന്റെ ചോദ്യം. ഇതൊക്കെ ചെയ്തിട്ട് നീ വിളിച്ചാൽ കർത്താവ് പറയാം, അപ്പോൾ നീ വിളിക്കും, ഞാൻ ഉത്തരം അരുളും. പക്ഷെ ഇപ്പോഴും നമ്മൾ ചെയ്യും, നമ്മൾ വിളിച്ചുകൊണ്ടിരിക്കുക, കർത്താവ് മൈൻഡ് ചെയ്യുന്നില്ല എന്ന് തോന്നുന്നുണ്ട്. പലരും പറയും കർത്താവ് എന്നെ മറന്നു കളഞ്ഞു, കർത്താവ് മറന്നിട്ടല്ല, കർത്താവ് പറയാം വെയിറ്റ് ചെയ്യുക. എന്നെ എന്റെ ജീവിതത്തിൽ ഇതിനൊരു കാര്യം പലപ്പോഴും എന്നെ ചിന്തിപ്പിച്ച ഒരു കൊച്ചൊരു എക്സാമ്പിൾ പറയും. എനിക്ക് 3 വയസ്സുള്ള ഒരു മോനുണ്ട്. പലപ്പോഴും അവൻ പുറത്തൊക്കെ കളിച്ചിട്ട് അവന്റെ കയ്യിൽ ചെളിയൊക്കെ ആയിട്ട് വരുമ്പോൾ മമ്മ വിശക്കുന്നു എന്ന് പറയുമ്പോൾ എന്റെ കൈ ഭക്ഷണം കൊണ്ട് കൊടുക്കാൻ, പക്ഷെ ഞാൻ അവനോട് പറഞ്ഞു മോനെ കൈ കഴുകിയിട്ട് വാ മമ്മ തരാമെന്ന് പറയും. ചില സമയത്ത് വിശപ്പിന്റെ ആധിക്യം കൊണ്ട് അവന് കൈ കഴുകാൻ മനസ്സില്ല, കൈ ഇങ്ങനെ നീട്ടി പിടിച്ചുകൊണ്ട് നിൽക്കുക എന്റെ മുമ്പിൽ. ഞാൻ പറയും കൈ കഴുകിയ മമ്മി തരാം, പക്ഷെ അതിന് മനസ്സില്ല, കൈ കഴുകാൻ മനസ്സില്ല, പക്ഷെ എന്ത് വേണം? ഭക്ഷണം വേണം. നമ്മളും പലരും ഇങ്ങനെയാ, കർത്താവ് നന്മകൾ കയ്യിൽ എടുത്തു പിടിച്ചേക്ക്, അതാണ്ട് മേടിച്ചോ. കർത്താവ് ഒറ്റ കാര്യം പറഞ്ഞോളൂ, പോയി കഴുകുക, കഴുകുപോയി. പക്ഷെ കഴുകാൻ മനസ്സില്ല. ഞാൻ പലപ്പോഴും മോനോട് പറയും, മോനെ മമ്മ വിൽ ഗിവ് യു, അത് കയ്യിലുണ്ട്, മുമ്പ് കൈ കഴുകിയിട്ട് വാ, കയ്യിൽ അഴുക്ക കണ്ടോ, ഈ അഴുക്ക് കണ്ടോ, ഇതും കൂടെ കഴിച്ചാൽ ശരീരത്തിന് അഴുക്ക, നിനക്ക് തന്നെ നീ ദോഷം ചെയ്യുക. ചില നന്മകൾ അങ്ങനെ പ്രാപിച്ചാലും സന്തോഷത്തോടെ അത് പ്രതിയെ പറയാ, സന്തോഷത്തോടെ അത് ഉൾക്കൊള്ളാൻ പറ്റാത്ത അവസ്ഥ ചിലപ്പോൾ വരും, നന്മയുടെ പൂർണ്ണത കാണാൻ പറ്റുന്നില്ല. റീസൺ എന്താ? പിടിവാശി പിടിച്ച് മേടിക്കുന്ന പോലെ. എന്നാൽ കർത്താവ് പറയാ, കൈ കഴുക, നീ നിന്നെ തന്നെ കഴുക, നിന്റെ പാപങ്ങൾ നീ പുറത്തു വാ, അപ്പോൾ നീ വിളിക്കും, ഞാൻ ഉത്തരമരുളും. എന്നിട്ട് പറയുകയാ, യഹോവ ഉത്തരം, നീ നിലവിളിക്കും, ഞാൻ വരുന്നുവെന്ന് അവൻ അരുളി ചെയ്യും. നിലവിളിച്ചാ കർത്താവ് പറഞ്ഞ് പതുക്കെ വരാന്നല്ല, കർത്താവ് പറയാം ഞാൻ വരുന്നെന്ന്. നമ്മൾ എന്റെ കുഞ്ഞ് കിടന്ന് ചുമ്മാ കരയുന്നതും നിലവിളിച്ച് കരയുമ്പോഴും എന്റെ ഓട്ടം രണ്ടും രണ്ട് രീതിയിലാണ്. വെറുതെ വിളിച്ചാൽ ഞാൻ ഇച്ചിരി സമയം എടുക്കും, എന്നാൽ നിലവിളിച്ചാൽ ഞാൻ ഓടിച്ചെല്ലും. ദൈവമക്കളെ, നിങ്ങൾ നിലവിളിക്കുക വർഷങ്ങളായി, മറുപടി ഇല്ലെങ്കിൽ മേളി പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുമ്പോൾ കർത്താവ് പറയാം, നീ നിലവിളിക്കുമ്പോൾ ഞാൻ വേഗത്തിൽ ഓടി വരുമെന്ന്, അടുക്കൽ വരുമെന്നാ പറയുന്നേ. നീ നിലവിളിക്കും, ഞാൻ വരുന്നുവെന്ന് അവൻ അരുളി ചെയ്യുന്നു. ഞാൻ അതുകൊണ്ട്
ഇന്ന് എനിക്ക് തന്ന സമയത്തിനുള്ളിൽ ഇങ്ങനെ നിർത്തുകയാ. പരിശുദ്ധാത്മാവ് ഇങ്ങനെ ദൂത് പറയുകയാ, ഇതാണ് എനിക്ക് ഇഷ്ടമുള്ള ഉപവാസം. നമ്മൾ എത്ര നേരം ഭക്ഷണം വെടിഞ്ഞു എന്നുള്ളതല്ല. പല ആന്റിമാരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, മോളെ എനിക്ക് ഉപവസിക്കാൻ പറ്റത്തില്ല, എനിക്ക് ഷുഗർ ഉണ്ട്, എനിക്ക് പ്രഷർ ഉണ്ട്. ഞാൻ അവരോട് പറയുന്ന ഒരു പലപ്പോഴും പറയുന്നൊരു, കഴിഞ്ഞ ദിവസം ഞാൻ ഇത് പറയാൻ കാരണം എന്നോട് പലരും ചോദിച്ചു ഉപവാസം എങ്ങനെ ഉപവസിക്കണം സിസ്റ്റർ, സിസ്റ്ററുടെ ടെസ്റ്റിമണിയുടെ ഉപവാസത്തെ കുറിച്ച്. ഞാൻ ഈ ഉപവാസത്തെ കുറിച്ചൊക്കെ പറഞ്ഞു, ഞാനും പലപ്പോഴും പണ്ട് വിചാരിച്ചിട്ടുണ്ട് കഠിന ഉപവാസം, ഞാൻ വെള്ളം പോലും കുടിക്കാൻ ഇരുന്നിട്ടുണ്ട്. നമ്മുടെ എന്റെ അന്നത്തെ വിചാരം അതാ, ഞാൻ എങ്ങനെയൊക്കെ ഉപവസിച്ച് കർത്താവെന്ന് കേൾക്കും, കാരണം പാവം എന്റെ കൊച്ച് കഷ്ടപ്പെട്ടിരിക്കുകയല്ലേ എന്നുള്ള ചിന്തയാണ്. പക്ഷെ പിന്നീട് എനിക്ക് വചനം മനസ്സിലപ്പോഴാണ് മനസ്സിലായത്, കർത്താവ് അങ്ങനെ പാവം തോന്നുന്നില്ല, കർത്താവ് നോക്കുന്ന വ്യവസ്ഥ പ്രകാരമാണോ ഞാൻ ഇരിക്കുന്നതെന്നാ. എനിക്ക് പലപ്പോഴും കർത്താവിന്റെ വ്യവസ്ഥയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ പലപ്പോഴും എനിക്ക് എന്തോ പറയുന്ന ഭയങ്കര ഭയം നേരിട്ടിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ എന്നെ ഭയപ്പെടുത്തിയ ഒരു കഥയാ പഴയ നിയമത്തിൽ, അല്ലെങ്കിൽ സംഭവമാണ് ഈ നമ്മുടെ ഹായി പട്ടണം പിടിച്ചെടുക്കാൻ പോയപ്പോൾ, പിടിക്കാതെ വന്നപ്പോൾ ആഖാൻ തെറ്റ് ചെയ്തു, കർത്താവ് പറഞ്ഞ വ്യവസ്ഥ ആഖാൻ അനുസരിച്ചില്ല. എന്തുവാ സംഭവിച്ചത്? ദൈവം പറയുവാ, വ്യവസ്ഥ അനുസരിക്കാത്തവനെ കൊന്നുകളഞ്ഞിരുന്നു, കല്ലെറിഞ്ഞു കൊന്നോളാൻ അവനെയും അവന്റെ കുടുംബത്തിലുള്ള സകലത്തെയും. എന്തുകൊണ്ട് കരുണ കാണിച്ചില്ല ദൈവം? കാരണം ദൈവം ഓൾറെഡി വ്യവസ്ഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വ്യവസ്ഥ അനുസരിച്ച് കഴിഞ്ഞപ്പോൾ, ക്ലിയർ ആക്കേണ്ടതിനെ ക്ലിയർ ആക്കി കഴിഞ്ഞപ്പോൾ ഹായി പട്ടണം പിടിച്ചെടുത്തു. ദൈവമക്കളെ, നമുക്ക് പലതും പിടിച്ചെടുക്കാൻ പറ്റാതെ മുമ്പിൽ ഭാരമായി നിൽപ്പുണ്ടെങ്കിൽ ഓർക്ക്, എവിടെയാ എന്റെ ജീവിതത്തിൽ കുറവ് വന്ന്. കർത്താവ് പറയാം, ഞാൻ നിങ്ങളുടെ പാളയത്തിലേക്ക് വരും, അതുകൊണ്ട് പാളയം ശുദ്ധീകരിപ്പീൻ. ദൈവമക്കളെ, കർത്താവ് വരാറായി, തന്റെ കാഹളം ധ്വനിക്കാറായി, ദൈവത്തിന്റെ കാന്ത, അല്ലല്ലയോ ശുഭ്രവും, അല്ലല്ലയോ വായ വസ്ത്രം ധരിച്ച് കറ ചുളുക്കം വാട്ടം മാലിന്യം ഒന്നുമില്ലാതെ വേണം നിൽക്കാൻ. എനിക്ക് എന്റെ സ്വന്തം സഹോദരനെ സ്നേഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ കർത്താവിന്റെ വരവെങ്കിൽ ഞാൻ പോവോ? എത്ര ഉറപ്പോടെ നിങ്ങൾ പോകുമെന്ന് പറഞ്ഞാലും വചനം പറയുന്നു പോകത്തില്ലെന്ന്. ഞാനിത് പറയുമ്പോൾ എനിക്കറിയാം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മെസ്സേജ് അല്ല, നിങ്ങൾ ചിലപ്പോൾ ഇത് കേൾക്കാനല്ല ഇരുന്നെന്ന് എനിക്കറിയാം. പക്ഷെ പരിശുദ്ധാത്മാ പറഞ്ഞത് ഞാൻ പറയുകയാ. മനുഷ്യരുടെ അപ്രൂവലിന് വേണ്ടി അല്ല ഞാൻ ഈ മെസ്സേജ് പറയുന്നത്, പക്ഷെ എനിക്ക് പറഞ്ഞേ പറ്റൂ. കാരണം എനിക്കറിയാം ഇന്ന് ചിലരെ കർത്താവ് സർജറി ചെയ്ത് അകത്തുള്ളതിനെയെല്ലാം പുറത്തെടുത്ത് പുതിയൊരു സൃഷ്ടിപ്പിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് കർത്താവ് ചെയ്യുന്നത്. കാലം കഴിയാറായി, നമ്മുടെ പ്രാണപ്രിയം വരാറായി, കർത്താവിന്റെ കാന്തയാണെന്ന് ഉറപ്പുള്ളവർ ഓർത്തോ, ഇതിലേക്ക് മടങ്ങി വരണം. മടങ്ങി വരവിനുള്ള ആഹ്വാനം കർത്താവ് വീണ്ടും വീണ്ടും തന്നിട്ട് അത് അല്ലെങ്കിൽ നിഗളിച്ചു പോയാൽ, അതിനെ മാറ്റിവിട്ടാൽ, അല്ലെങ്കിൽ ഇത് എനിക്കുള്ള ദൂതല്ല മറ്റുള്ളവർക്കുള്ള ദൂതാന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ സ്വയം നീതീകരിച്ചാൽ, കർത്താവ് പറയുക, കർത്താവ് പറയുന്ന വാക്ക് എനിക്ക് നിങ്ങളെ അറിയത്തില്ല. ഞാൻ ഇത്ര മീറ്റിംഗിൽ കയറി കർത്താവ്, ഞാൻ എല്ലാ ആരാധനയും കയറി കർത്താവ് പറയും, സോറി എനിക്ക് നിങ്ങളെ അറിയത്തില്ല. കർത്താവെ കർത്താവെ എന്ന് വിളിക്കുന്നവനെ അല്ല കർത്താവിന് വേണ്ടത്, കർത്താവിന്റെ ഹൃദയം മനസ്സിലാക്കി ചെയ്യുന്നവനെയാ. ആകയാൽ ദൈവമക്കളെ മടങ്ങി വരിക, കർത്താവ് വരാറായി, നമ്മുടെ അങ്കികളെ ഹല്ലേലൂയ ശുഭ്രമായി സൂക്ഷിക്കാം. അതിൽ കറയുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യണം. എവിടെയെങ്കിലും കറ പറ്റിയിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ കർത്താവിന്റെ അടുക്കൽ പോയിട്ട് പറയണപ്പാ, പറ്റിപ്പോയപ്പാ, എന്റെ ജീവിതത്തിൽ കുറവുണ്ടപ്പാ, അങ്ങയുടെ രക്തത്താൽ എന്നെ കഴുകി ശുദ്ധീകരിക്കണമേ. അങ്ങ് പറയുന്നത് പോലെ ഹല്ലേലൂയ ശുദ്ധിയോടുകൂടെ, വിശുദ്ധിയോടുകൂടെ, അല്ലെ സൗമ്യതയോടുകൂടെ, താഴ്മയോടുകൂടി ഒരു മണവാട്ടിയായി എന്നെ അങ്ങ് ഹല്ലേലൂയ തയ്യാറെടുപ്പിക്കണം എന്ന് പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിക്കുന്നവരോട് കർത്താവ് പറയുക, ഞാൻ വരാറായി, ഞാൻ നിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരിനെ ഹല്ലേലൂയ തുടച്ചു കളയും, നീ എനിക്കുള്ളവൾ എന്ന് കർത്താവ് പറയും. അന്ന് നമ്മൾ കർത്താവിനെ കാണുമ്പോൾ കർത്താവ് പറയുന്ന ഒരു വാക്കുണ്ട്, നല്ലവളും വിശ്വസ്തയുമായ ദാസിയെ, നല്ലവളും വിശ്വസ്തനുമായ ദാസനെ. നമ്മൾ ഇതൊക്കെ ചെയ്യാതെ ഇരുന്നാൽ കർത്താവ് വരുമ്പോ പോകുമോ? കർത്താവ് നമ്മളെ നോക്കി ഇങ്ങനെ പറയുമോ എന്ന് നമുക്ക് തന്നെ ഒന്ന് ചോദന ചെയ്യാം. ഹല്ലേലൂയ, ഈ കേട്ട വചനത്തിന് മുമ്പിൽ നിങ്ങളെ തന്നെ സമർപ്പിക്കുക. ഹല്ലേലൂയ, ഞാൻ ഒരു വാക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുക. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. കേട്ട വചനത്തിന് മുമ്പിൽ അടിയനെ ഏൽപ്പിക്കുന്നു, ദൈവ മക്കളെ ഏൽപ്പിക്കുന്നപ്പാ, ഈ വചനം ഹല്ലേലൂയ ആർക്കും ശിക്ഷാവിധിക്ക് കാരണമായി തീരരുത്. ഈ കേട്ട വചനം അവരുടെ ജീവിതത്തിന് അനുഗ്രഹത്തിന്,
ഒരു ഹല്ലേലൂയ, ഒരിക്കൽ കൂടി അവരുടെ ജീവിതത്തെ ഒന്ന് പരിശോധിച്ചുകൊണ്ട് ജീവിതത്തിലെ കുറവുകളെ കണ്ടുപിടിച്ച് മാനസാന്തരപ്പെട്ട് മടങ്ങി വരുവാനിടയാക്കണം എന്ന് പ്രാർത്ഥിക്കുക. ദൈവത്തിന് ഹിതമില്ലാത്തത് എന്തെങ്കിലും ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, ഏതെങ്കിലും തരത്തിലുള്ള അന്യായ ബന്ധനങ്ങൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ദുഃഖത്തിന് അമിക്കയറുകൾ ഉണ്ടെങ്കിൽ, അതൊക്കെയും അഴിച്ചു കളഞ്ഞുകൊണ്ട് ഹല്ലേലൂയ അപ്പന്റെ അടുക്കലേക്ക് ഓടി വരുവാൻ, അപ്പനെ വിളിച്ചപേക്ഷിക്കാൻ, ആ ഉത്തരമരുളുന്ന ദൈവത്തെ അറിയുവാൻ ഹല്ലേലൂയയുടെ കൃപ ദൈവജനത്തിന് കൊടുക്കണമേ. ഇന്ന് മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്ത സകലരെയും, ഓൺലൈനിൽ വാച്ച് ചെയ്യുന്ന സകലരെയും അടിയൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ വചനം അതിരുവായ്ത്തലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതാകിയാൽ, പ്രാണനെയും ഹല്ലേലൂയ സന്ധ്യമജ്ജകളെ തുളച്ചു ചെല്ലുന്നതാകിയാൽ, അതിന്റെ പ്രവൃത്തി ചെയ്ത് ഹല്ലേലൂയ കർത്താവിന് വേണ്ടിയുള്ള തന്റെ മണവാട്ടിയെ ഈ ജനത്തിൽ നിന്ന് പുറത്തെടുക്കുമാറാകണം എന്ന് പ്രാർത്ഥിക്കുക. അപ്പാ ഞങ്ങൾ ആരും കൈവിടപ്പെട്ടു പോകരുത്. ഹല്ലേലൂയ ഞങ്ങളുടെ കുറവുകളെല്ലാം ക്ഷമിച്ചാട്ടെ. അപ്പാ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങൾ മനസ്സിലാക്കും. വചനം എന്ന കണ്ണാടി കൂടെ ഞങ്ങൾ നോക്കുമ്പോൾ ഞങ്ങളുടെ കുറവുകളെ കണ്ടുകൊണ്ട് മാനസാന്തരപ്പെട്ട് മടങ്ങി വരുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതിനായി ഞങ്ങളെ ഒരുക്കിയാട്ടെ. പരിശുദ്ധാത്മാവിന്റെ സഹായം ഞങ്ങൾ ചോദിക്കുന്നു. ഞങ്ങളെ ബലപ്പെടുത്തിയാട്ടെ. ബലഹീനതയിൽ തികഞ്ഞു വരുന്ന പരിശുദ്ധാത്മാവിന്റെ കൃപയും സാന്നിധ്യവും ഞങ്ങളുടെ കൂടി ഇരുന്ന് ഞങ്ങളെ വഴി നടത്തിയാട്ടെ. സകല മാനവും മഹത്വം അങ്ങയ്ക്ക് പുത്രനായ യേശുവിന്റെ നാമത്തിൽ ചോദിക്കുന്നു. കൃപയുടെ കേൾക്കണമേ നല്ല പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ.